പോകുന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് എഴുതിത്തരി. അതുപോലെ തന്നെ ഇസ്തിഷ്ഫാൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് എഴുതിത്തരി. തർക്കമുണ്ട് എന്നൊരു വാദപ്രതികൾ വിളിക്കുമ്പോൾ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നു. അത് മാറ്റണോ? നിങ്ങൾ തർക്കമുള്ള വിഷയമല്ലേ? മൂന്ന് വിഷയം ഞാൻ എഴുതിയിട്ടുണ്ട്. മഹാന്മാർ ഞങ്ങൾ ചെയ്യുന്ന പണിയാ. ഞങ്ങൾ മമ്പുറത്ത് പോകുന്നു, മടവൂരിൽ പോകുന്നു, അജ്മീരിൽ പോകുന്നു, അത് സിയാത്ത, അതിനെ ശിർക്കുന്ന നിങ്ങൾ വാദിക്കുന്നവർ തെരുവിൽ പ്രസംഗിക്കുന്ന ആൾ ഞങ്ങൾ മുന്നിലെത്തും എന്തേ ഒഴിവാക്കണമെന്ന് പറയുന്നത്? അജ്മീരിൽ പോയ കാഫറാന്ന് പറയുന്നു എഴുതി വെച്ച് നിങ്ങൾ. അജ്മീരിൽ പോകുന്നതും ശ്രീശങ്കരാചാര്യത്തിൽ പോകുന്നതും ഒരുപോലെയാണെന്ന് എഴുതി വെച്ച് നിങ്ങൾ. ഞങ്ങളെ കയ്യിൽ രേഖയുണ്ട്. ഇപ്പൊ പറയുന്ന സിയാറത്ത് ഞങ്ങൾക്ക് തർക്കമില്ല. സിയാറത്ത് തർക്കത്തിലുള്ള സിയാറത്താണ് ഞാൻ എഴുതിയത്. മുഹമ്മദ് നബിന്റെ സിയാറത്ത്, അതുപോലെ സ്വാലിഹീങ്ങളുടെ സിയാറത്ത്, അവരോട് ഇസ്തിഷ്ഫാൾ, അവരോട് ഇസ്തിഗാസ, നിങ്ങൾ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ പറ്റുമെന്ന് പറയുന്ന കൂട്ടരുണ്ട് ഇവിടെ. അത്തരം ആളുകൾക്ക് ഈ ഞങ്ങളെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. കുനി കുനി തെളി പറയാ, ഞങ്ങളെ മുന്നിൽ വരുന്ന പേടിച്ചു പോയി നിങ്ങള്. ഇത് കേരള കർണാടക തോക്ക സഭയാണ്, നടക്കൂല നിങ്ങൾക്ക് കേട്ടാ. തോക്ക് മാത്രമേ ഉള്ളൂ, ഉണ്ടില്ല, പൊട്ടുന്നില്ല. ഇത്രയും നേരമായിട്ട് തോക്ക് സഭാത്തിൽ അതായത് ഉണ്ടില്ല. അപ്പോ ഇവിടെ തോക്ക് സഖാഫിയുടെ തോക്കിന് ഉണ്ടില്ല. ഏതായിരുന്നാലും വള്ളി മുളകാണെന്ന് ആരാ പരിഹരിച്ചത്? നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം. വള്ളി മുളകാണെന്ന് ആരാ പരിഹരിച്ചത്? നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം. ആരാ പരിഹരിച്ചത്? നിങ്ങൾ പറഞ്ഞില്ല. വള്ളി മുളകാണെന്ന് പറഞ്ഞത് നിങ്ങളാ. ഇസ്താദിന്റെ മേലെ കുതിരകളെ കുടുവില, അതാ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇരിക്കോടെ. നിങ്ങൾ ഞാനാണ് പറയുന്നത്. ഞാൻ പറയട്ടെ മൂപ്പറിന്റെ അവിടെ പറഞ്ഞ പരിഹസിക്കുന്നില്ല. നിക്കിവിടെ ഞാൻ പറഞ്ഞു കേക്കട്ടെ. നിക്കിവിടെ നിങ്ങൾ പറഞ്ഞു കേക്കട്ടെ. നിക്കി ഞാൻ പറയട്ടെ നിങ്ങളാണ് ആദ്യം പരിഹസിച്ചത്. നിങ്ങളാണ് ആദ്യം വള്ളി മുളകാണെന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുന്ന വള്ളി മുളകാണെന്ന് പരിഹസിച്ചത് ആരാണ്? തുടക്കത്തിൽ ആരാ പറഞ്ഞത്? പരിഹസിച്ചത് നിങ്ങളാണ് പരിഹസിച്ചത്. കണ്ടില്ലേ? പിന്നെ ആദ്യം പിന്നെ പറഞ്ഞത് പൊലീസിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഞങ്ങൾ പരിഹസിച്ചു പറഞ്ഞു മാപ്പ് ചോദിക്കണം. നിങ്ങളെ മധ്യസ്ഥം പറയുന്നുണ്ടല്ലോ ഇരിക്കാൻ, അത് മാന്യത ആണല്ലോ. നിങ്ങൾ മാന്യത പാലിക്കണം, മാന്യത പാലിക്കണം, പ്ലീസ്. ഇത് നിങ്ങള് നമ്മുടെ നല്ലൊരു ചർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിയതാണ്. വ്യക്തിപരമായ വ്യക്തിഹത്യ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഇദ്ദേഹമാണ് അദ്ദേഹത്തെ കുറിച്ച് മല്ലി മുളക് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടരുത്. ഇരുവിഭാഗവും സംസാരിക്കരുത്. പത്ത് ആളുകളല്ലാത്ത വലിയ ഞങ്ങള് ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്. ഉസ്താദ്മാരെ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം സംസാരിച്ചത് ഒന്ന് മല്ലി സഖാഫ് ഉസ്താദിന്റെ വോയിസ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ സംവാദം ആണല്ലോ. ഓക്കെ, അതും നിങ്ങൾ സമ്മതിച്ചില്ല, പിന്നെ അതിനെ നിങ്ങൾ കേൾപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ എഴുതിയത് ഇതിനും ഇതിനും യാതൊരു ബന്ധവും ഇല്ലാത്തവരെ. പിന്നൊന്ന് ഒരു മിനിറ്റ് ഇവിടെ പത്ത് ആളുകളാണ് ഇവിടെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങൾ അതിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്. നമ്മളെ ഭാഗത്തിൽ നിന്ന് 10 പേരാണ്, നിങ്ങളെ ഭാഗത്തിൽ നിന്ന് 10 പേരാണ് നമ്മൾ നിശ്ചയിച്ചതാണല്ലോ. വാക്ക് വാക്കായിരിക്കുമെന്ന് നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതും നിങ്ങൾ ലംഘിച്ചു. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ
ആരൊക്കെ ആരാ പതിനൊന്നില്ല ആരല്ല ആരോ ഒന്നിട്ട് ഒന്നെണ്ണിക്കോ അല്ല അല്ല ഞങ്ങൾ അല്ലല്ല നിങ്ങൾ പറയുമ്പോ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ 20 ആയിക്കോ കുഴപ്പമില്ല ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ദയവായിട്ട് എല്ലാ ഞാൻ മധ്യസ്ഥൻ എന്ന നിലക്ക് സംസാരിക്കുന്നത് ഒരുപാട് കണ്ടുണ്ട് നിങ്ങൾ ദയവായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഒരു മിനിറ്റ് തെറ്റിദ്ധരിക്കാൻ പാടില്ല എല്ലാ സ്ഥലത്തും ഇത് സംഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ മധ്യസ്ഥന്മാർ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ പിന്നെ ആളുകൾ പുറത്തുനിന്ന് വന്നിട്ട് ഇടപെടൽ ശരിയല്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ ഇവിടെ രണ്ട് മധ്യസ്ഥന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അവർ സംസാരിക്കും ദയവ് ചെയ്ത് എല്ലാം നിർത്തിയിട്ട് മുന്നോട്ട് നിങ്ങൾ സംസാരിച്ചു എന്ത് തീരുമാനിക്കാത്രയുള്ളൂ ഓക്കെ ഇനി നിങ്ങൾ പരസ്പരം നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ മൈക്ക് കയ്യിൽ തരണമെങ്കിൽ നമ്മളെ വ്യക്തിഹത്യ ഇനി നടത്തൂല വിഷയത്തിൽ മാത്രം അധിഷ്ഠിതമായി സംസാരിക്കുമെന്ന് സംസാരിക്കരുത് ഒരു മിനിറ്റ് സംസാരിക്കരുത് എന്ന് ഉറപ്പിച്ച ശേഷം നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ ഞാൻ മധ്യസ്ഥനായതിനു ശേഷം ചർച്ച തുടങ്ങിയതിന് ശേഷം മല്ലി സക്കാപ്പിയെ കുറിച്ച് മല്ലി മുളക് എന്നൊക്കെ പറഞ്ഞ ആദ്യം ഇവിടെ വ്യക്തിഹത്യ നടത്തിയത് ഇദ്ദേഹമാണ് ഞാൻ കേട്ടതേ പറഞ്ഞിട്ടുള്ളൂ വാർസ് മുമ്പത്തെ വിഷയമല്ല ഈ ചർച്ച തുടങ്ങിയതിനു ശേഷം മല്ലി മുളക് എന്ന് പറഞ്ഞ വ്യക്തിഹത്യ ആദ്യം നടത്തിയത് ഇദ്ദേഹമാണ് ഇരിക്കട്ടെ അതുകൊണ്ട് അവരും പലതും പറഞ്ഞു നിങ്ങളും പറഞ്ഞു തീർന്നു ഇനി മുതൽ വ്യക്തിഹത്യ നടത്താതെ ഈ വിഷയം ഇപ്പൊ ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞല്ലോ ഇസ്തിഗാസ ശിർക്കാണ് നിങ്ങളെ വാദം അത് നിങ്ങൾ ഇവിടെ എഴുതി തന്നു അതേ നേർ വിപരീത വാദം പ്രതിവാദമാണ് ഇവരെ ഞാൻ വായിക്കാം അതാണ് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സലഫിവാദം എന്ത് അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കൽ അഥവാ വിളിച്ച് തേടൽ അത് നിങ്ങളുടെ പേരാണ് അപ്രാർത്ഥിക്കൽ ഖുർആനും സ്വഹീയായ സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല അത് ഷിർക്കാണ് ഇത് ഇസ്തിഗാസ ഷിർക്കാണെന്നാണല്ലോ ഓക്കെ ഇതാ ഇത് സുന്നികളുടെ വാദം ഇതിലെന്തുണ്ട് ശരി ശ്രദ്ധിക്കുക ഇതിലെന്തുണ്ട് ഇസ്തിഗാസ ഷിർക്കല്ല എന്നിതിലുണ്ട് പിന്നെ ഇതിൽ ഒന്നും കൂടി വായിക്കാം മഹാന്മാരോട് ഇസ്തിഗാസ നടത്തൽ ഇതാ ഷിർക്കല്ല ഇസ്തിഗാസ നടത്തിയവരാണ് ഇമാമിങ്ങൾ ഷിർക്കല്ല എന്നിതിലുണ്ട് പറയാം ഇതിൽ കൂടുതലുണ്ട് എന്ത് ഇസ്തിഷ്വാ അതുപോലെ തന്നെ സിയാറത്ത് അത് എന്താണ് തെറ്റാണ് നിങ്ങൾ പറയുന്നു അതുണ്ട് അത് നിങ്ങൾക്കത് തർക്കമില്ലെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് എഴുതിയിട്ട് അവരോട് ബോധ്യപ്പെടുത്തിക്കോളി തർക്കമില്ലാന്ന് നിങ്ങൾ വാദിക്കുന്ന ഇസ്തിഗാസ ഇതിലുണ്ടോ ഈ വാദത്തിൽ ഇസ്തിഗാസ ഷിർക്കല്ലാന്നുണ്ടോ നിങ്ങൾ ഷിർക്കാണെന്ന് പറയുന്നു അത് വാദപ്രതിവാദമായില്ലേ ഇനി എക്സ്ട്രാ അവർ പറഞ്ഞത് ഇസ്തിഷ്വാ സിയാറത്ത് അത് തർക്കമില്ലെങ്കിൽ ഞങ്ങൾക്കത് തർക്കമില്ലാന്ന് എഴുതി തർക്കമില്ല നിങ്ങൾ കൊടുത്താൽ നമുക്ക് ഇസ്തിഗാസ മാത്രം ചർച്ച ചെയ്യാം അപ്പോ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു മൈക്ക് ഞമ്മള് തരാതെ നിങ്ങൾ വാങ്ങരുത് ഞാനിപ്പോ അവർക്ക് കൊടുത്തില്ലല്ലോ അതുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെ വെറുതെ ചർച്ച ശ്രദ്ധിക്കാം വെറുതെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യമില്ല സമയം ഇതാണ് ഏറ്റവും ഉപകാരപ്പെട്ടത് കാരണം നിങ്ങൾ വെറുതെ സംസാരിച്ച കാര്യമില്ല അതുകൊണ്ട് ഇസ്തിഗാസന്റെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ ഇവിടെ എഴുതി കഴിഞ്ഞു പിന്നെ ഇസ്തിഷ്വാവും സിയാറത്തുമാണ് എക്സ്ട്രാ ഇവർ എഴുതിയത് അത് തർക്കമില്ലാന്നാ നിങ്ങൾ പറയുന്നത് എല്ലാവരും പറഞ്ഞു തർക്കമില്ലല്ലോ തർക്കമില്ലാന്ന് എഴുതി കൊടുത്തോ തീർന്നു വെറുതെ ഇനി സംസാരിക്കുന്ന ശാല രണ്ട് മിനിറ്റ് വെച്ചുകൊണ്ട് 15-20 മിനിറ്റ് തരും അതിൽ വിഷയം നിങ്ങൾ കൃത്യമാക്കുക സുന്നി സംസാരിച്ചല്ലോ ഇനി സുന്നി ഭാഗത്ത് ആദ്യമായി സംസാരിക്കും ഇല്ലല്ലോ അങ്ങനെയാണ് വന്നത് രണ്ട് വിഭാഗത്തിന്റെ തെറ്റാണെന്ന് പറഞ്ഞല്ലോ ഇടപെട്ടത് രണ്ട് വിഭാഗം വ്യക്തിഹത്യ നടത്തി അത് തീർന്നു ഇനി ആദ്യം ചർച്ച ഞങ്ങളാണ് ആദ്യം കഴിഞ്ഞ സംസാരിച്ചത് നേരത്തെ ഭക്ഷണം സംസാരിച്ചാരാ ഞങ്ങളാണ് അപ്പൊ നീ തുടങ്ങി വിഷയത്തിൽ അധിഷ്ഠിതമാവടെ 2 മിനിറ്റ് ഇവിടെ വാദത്തില് ഇസ്തിഗാസ ഇവിടെ മല്ലി സക്കാഫി പറഞ്ഞതുപോലെ പ്രാർത്ഥന നടത്തൽ ഖുർആനും സഹീഹ് ഹദീസിലും ഉണ്ട് എന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം കുറച്ച് എക്സ്ട്രയും കൂടി ഉണ്ട് എന്നാ ആ എക്സ്ട്രയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അവരും കഞ്ഞിയാക്കിയത് മനസ്സിലാകുന്നുണ്ടോ ഖബർ സിയാറത്തിൽ സുന്നത്താക്കിയതുണ്ട് ആ സിയാറത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു ഇതിനിടയിൽ എന്തിനാ അത് കുത്തിത്തിരുമ്പിയെന്ന് അറിയാമോ രണ്ടും കൂടി കൂട്ടിക്കുഴക്കാൻ വേണ്ടിയിട്ടാണ് ആ വാദം എഴുതിയത് അത് നിങ്ങളെക്കാളും നല്ല പോലെ ഞങ്ങൾക്ക് അറിയാം മനസ്സിലാകുന്നുണ്ടോ അതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ആദ്യത്തെ വിഷയം കഴിഞ്ഞിട്ട്
നമുക്ക് തശഫും തവസ്സുലും ഇസ്തിഷ്ഫാവും ഖബർ സിയാറത്തും ഇനി അതല്ല ഖബർ കെട്ടിപ്പൊന്നിക്കല് ഖുത്ബ പരിഭാഷ സ്ത്രീ ജുമാ ജമാഅത്ത് ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയം സമസ്തക്കാർ അഹ്ലു സുന്നയുടെ പാതയിൽ നിന്നും വ്യതിചലിച്ചു പോയി എഴുതി വെച്ചതും പഠിപ്പിക്കുന്നതും ഉണ്ട്. അങ്ങനെ ഒരുപാട് തർക്കമുണ്ട്. നമ്മുടെ ഇവിടുത്തെ മർമ്മപ്രധാനമായ വിഷയമാണ് പറഞ്ഞത്. മല്ലി സത്താഫി പറഞ്ഞതുപോലെ എന്താണ് അല്ലയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥിക്കാൻ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് വാദത്തിൽ എഴുതണം. ആ വാദത്തിൽ അതിന്റെ മറുവാദമാണ് വരേണ്ടത്. രണ്ടാമത് തശഫും സിയാറത്തും ഒക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാമെന്നും ഞാൻ പറഞ്ഞു. പിന്നെ മല്ലി സത്താഫിനെ ഞാൻ കളിയാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിനു മുമ്പേ ആദ്യം ഇവിടെ കളിയാക്കൽ തുടങ്ങി. ആദ്യം കിതാബ് നിങ്ങൾ ഓതി പഠിക്കണം, നിങ്ങൾക്ക് അതായതാ, നിങ്ങൾ ഇത് പഠിക്കാത്ത അതായതാന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് ഇവിടെ ആ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾക്ക് ഇത്രയുള്ള വ്യക്തിഹത്യ നടത്തണമെന്നും ഞങ്ങൾക്ക് ഇവിടെ ആ ഉദ്ദേശമൊന്നുമില്ല. കൃത്യമായി പറഞ്ഞു പോകണം. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് ന്യായമാണെങ്കിൽ ഞങ്ങൾ എടുക്കും, പക്ഷെ നിങ്ങൾ പറയുന്നത് ന്യായമല്ല. അദ്ദേഹം വാട്സപ്പിൽ പറഞ്ഞ എന്താണെന്നുള്ള കൃത്യമായി ഇവിടെ വോയിസ് ഉണ്ട്. ആ വോയിസ് ഞങ്ങൾ ഇവിടെ ജനങ്ങളെ കേൾപ്പിച്ചു. അത് നിങ്ങൾ വാദത്തിൽ എഴുതണമെന്നാ പറഞ്ഞത്. അത് എഴുതണമെന്ന് പറയും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സിയാറത്ത്, കുറച്ച് ഷഫാഅത്ത്, കുറച്ച് ഇസ്തിഷ്ഫാ, കുറച്ച് അത് ചേർക്കുന്നത് വിഷയത്തിൽ നിന്നും മാറാനും തെന്നാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സംവാദം നടക്കാനുള്ള ഉദ്ദേശമാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങൾ എഴുതിയതിന്റെ മറുവാദമായി എഴുതേണ്ടത്. ആ വാദം ഒന്ന് മധ്യസ്ഥം തന്നാലും ഞാൻ വായിക്കട്ടെ. സലഫി വാദം, അൻബിയ അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കൽ ഖുർആനും സഹീഹായ സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. നമ്മളെ മല്ലി സത്താഫി, ബഹുമാന്യനായ മല്ലി സത്താഫി അവർ പറഞ്ഞത് അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കൽ ഖുർആനും സഹീഹായ ഹദീസും ഉണ്ട്. അതാ മറുവാദത്തിൽ വരേണ്ടത്. ഇവിടെ അനാവശ്യമായ ഒരു വിഷയം അദ്ദേഹം വലിച്ചിട്ടു. ത്വരീഖത്തുമായി വന്ന വിവാദവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വിഷയമാണ് അയാൾ പറഞ്ഞത്. അന്നക്കീറൽ മങ്കുറ, അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ സുന്നിവാണിൽ മറുപടി എഴുതിയിരുന്നത് അദ്ദേഹം കട്ടറാണെന്ന്. നിങ്ങൾ ഇത് വായിച്ചിട്ടില്ല, ഇബാറത്ത് കട്ടറാണ് അദ്ദേഹം. അപ്പൊ ആ വിഷയം, ത്വരീഖത്തിന്റെ വിഷയം ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്നക്കീറൽ മങ്കുറിന്റെ തർക്കീബ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ വായിച്ചോക്ക് എന്താ തർക്കീബ്. പിന്നെ രണ്ടാമത് നിങ്ങൾ എഴുതിയത് എന്താണ്? നിങ്ങൾ അവർ വാദം എന്താണ്? നിങ്ങളുടെ വാദം എന്താണ്? ഒന്ന് വാദം എന്താണ്? അമ്പിയാക്കളോടും ഔലിയാക്കളോടും അമ്പിയാക്കളോടും മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കൽ ഖുർആനും സ്വഹീഹായ സുന്നത്തും കൊണ്ട് തെളിഞ്ഞതല്ല, അത് ശിർക്കാണ്. നിങ്ങളുടെ ഈ വാദത്തിന് കടകവിരുദ്ധ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയതിന്റെ ഓപ്പോസിറ്റ് വാദം നിങ്ങൾ എഴുതിക്കൊളി. ഞാൻ എഴുതിയത് നിങ്ങൾ പറയുന്നത് നിങ്ങളെ വാദത്തിന്റെ ഓപ്പോസിറ്റ് ഞാൻ എഴുതുന്നതല്ലേ? ഞാൻ എഴുതിയ വാദത്തിന്റെ ഓപ്പോസിറ്റ് അത് എഴുതിട്ട് വൺ വേ അല്ലല്ലോ ഇത്. ഇത് വൺ വേ ആണോ? നിങ്ങൾ എഴുതിയതിന്റെ ഓപ്പോസിറ്റ് ഞാൻ എഴുതുക, ഞാൻ എഴുതിയ ഓപ്പോസിറ്റ് നിങ്ങൾ എഴുതിക്കോളി. നിങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളെ വാദത്തിന്റെ ഓപ്പോസിറ്റ് എന്റെ വന്നിട്ടുണ്ട്. നിങ്ങളെ വാദത്തിന്റെ ഓപ്പോസിറ്റ് എന്റെ വാദത്തിൽ വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞു, സാലിബ കുല്ലിയാണ് നിങ്ങളെ വാദം. എന്റെ മൂജബ ജുസിയാണ്, നഖീല മൂജബ ജുസിയാണ്. സാലിബ കുല്ലിന്റെ നഖീല മൂജബ ജുസി പഠിക്കാത്തത് കൊണ്ട്, സാലിബ കുല്ലി നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് നിങ്ങളെ വാദം സാലിബ കുല്ലിയാണ്. ഒരു നബിയോടും, അത് മുഹമ്മദ് നബി ആയാലും ഒരു ഓലി ആയാലും സഹായം തേടാൻ പാടില്ല. ഞാൻ പറഞ്ഞു മുഹമ്മദ് നബിയോട് ഇസ്തിഷ്ഫാ, അത് നിങ്ങൾ പറഞ്ഞ വാദത്തിന്റെ കടകവിരുദ്ധാണ്, ശിർക്കാണെന്നതിന്റെ കടകവിരുദ്ധാണ്. ഞങ്ങൾക്ക് തരണേ, അത് ഇസ്തിഷ്ഫാണ്, അത് ശിർക്കല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണ് ഇസ്തിഷ്ഫാ, അത് ഇസ്തിഖാസ തന്നെയാണ്. ഇവിടെ സമസ്ത ഭാഗത്തുള്ള മധ്യസ്ഥനടക്കം പറഞ്ഞു എന്റെ വാദത്തിന് മറുവാദം ഉണ്ട്. അപ്പൊ ഇദ്ദേഹം അതിനിടയിലും പറഞ്ഞു എന്ത്, ആ പ്രാർത്ഥിക്കണം എന്നതിന്റെ കൂട്ടത്തിൽ സഹായം തേടണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് എഴുതണം, അത് ന്യായമായ ആവശ്യപ്പെടൽ, അതും കൂടി അത് എഴുതും. അതാണ് ന്യായമായ ആവശ്യപ്പെടല്, അത് ഞങ്ങളുടെ വാദത്തിൽ എഴുതും. ഞങ്ങൾ മല്ലി സത്താഫി പറഞ്ഞതിനാണ് മറുവാദം എഴുതിയത്. അപ്പൊ ഇദ്ദേഹം ഒരു വിഷയം എഴുതിയിട്ട് അതിന് മറുവാദം എഴുതണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞു എന്റെ വാദത്തിന് കൃത്യമായിട്ട് മറുവാദമായി, പിന്നെ ഞാൻ എഴുതേണ്ടത്?
വാട്സപ്പിൽ എന്തെല്ലോ ചർച്ച വരുമെന്നല്ല, വാട്സപ്പിലാണ് ഞങ്ങളൊക്കെ ഇന്ന് രാവിലെയും കൂടി അദ്ദേഹവുമായി തീരുമാനിച്ച് വളരെ സൗഹാർദ്ദപരമായി കഴിഞ്ഞ ദിവസം ചർച്ച ഏറ്റെടുത്തതും പരസ്പരം നടക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഏറ്റെടുത്തത്. പക്ഷെ ഈ വാദം നമ്മളുടെ തർക്കത്തിൽ ഇരിക്കുന്ന പല വിഷയങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഇദ്ദേഹം അതിനിടയിൽ പറഞ്ഞു ഈ ഷഫാഅത്തും സിയാറത്തും ഒന്നും ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു, മനസ്സിലാകുന്നത്? തവസുലിന്റെ ഉപ്പ് വേറെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു. തവസുൽ എന്താണ്? ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുമ്പോ അത് മരിച്ച ശേഷം അത് ബിദഅത്താണ്, ഹറാമാണ്. നിങ്ങളെ ഇമാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം അബൂഹനീഫ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഇമാം സുന്ന പല പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വേറെ വിഷയം, അതും കൂടി ഇടയിൽ കയറ്റിയിട്ടിട്ട് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസയും തവസ്സിലും കൂടി കൂട്ടിക്കുഴച്ച് സമൂഹത്തെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാദം വന്നത്. അതുകൊണ്ട് ഞങ്ങൾ മല്ലി സഖാഫി പറഞ്ഞതിന്റെ കൃത്യമായ മറുവാദം എഴുതിയിട്ടുണ്ട്. ആ വാദമാണ് നിങ്ങളും എഴുതേണ്ടത്. അത് ഖുർആനിലുണ്ട്, സ്വഹീഹായ ഹദീസിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷം. അത് എഴുതിയാൽ നമ്മുടെ സംവാദം നടക്കും. അതല്ല എങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ എഴുതിയതുമായി ഞങ്ങൾക്കും തർക്കമില്ല, ഞങ്ങൾക്കും ശിർക്കാണ് തന്നെയാണ് എങ്കിൽ നമുക്ക് തവസ്സുലിനെ കുറിച്ച് ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ അവിടേക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുമോ, അതിന്റെ ഏതൊക്കെ പള്ളിയിലേക്കാണ് പോവുക, എന്തൊക്കെയാണ് എന്നിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് നിങ്ങൾക്ക് തർക്കമില്ല, ശിർക്കാണെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ വിഷയത്തിലെ തർക്കം എന്താണ് കൃത്യമായ മർമ്മം നോക്കിയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. മല്ലി സഖാഫി പറഞ്ഞ ഞങ്ങൾ മറുവാദം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ അവിടെ പ്രാർത്ഥന എന്ന് എഴുതി കൂട്ടിയിട്ടുണ്ട്. പ്രാർത്ഥന പ്രാർത്ഥിക്കൽ നല്ലത്. പ്രാർത്ഥന എന്നെടുത്ത് ഒന്നാമത് സഹായാർത്ഥന എന്ന് കൂട്ടണം ബ്രാക്കറ്റിൽ സഹായാർത്ഥന. കാരണം എന്നാ ഇസ്തിഷ്ഫായിനടുത്ത് ഞാൻ കൂട്ടാം ഷഫാഅത്തിനടുത്ത് വേടൽ. ഷഫാഅത്തിനടുത്ത് തവസ്സുലല്ലോ ഇസ്തിഗാസല്ലേ. തവസ്സുല ഷഫാഅത്ത് നബിയോട് ചോദിക്കുക എന്നത് തവസ്സുലാണോ ഇസ്തിഗാസയാണോ? അത് ഇസ്തിഗാസല്ലേ. നബിയെ എനിക്ക് ഷഫാഅത്ത് തരണേ എന്ന് ചോദിക്കൽ അത് ഇസ്തിഗാസയാണല്ലോ, അത് ഷഫാഅത്ത് തവസ്സുലല്ലോ. തവസ്സുൽ വേറെയാണ്, ഞാൻ ഇസ്തിഗാസയിൽ പെട്ട ഇസ്തിഷ്ഫാണ് പറഞ്ഞത്. അപ്പൊ അവിടെ എഴുതിക്കോളി ഇസ്തിഷ്ഫാന്റെ അടുത്ത് ഷഫാഅത്തിന് ബേടൂതു എഴുതിക്കോളി, ഷഫാഅത്തിന് ബേടൽ റസൂലിന്റെ ഇസ്തിഗാസയാണല്ലോ അത് എഴുതിക്കോളി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയത് മുഴുവനും ഇസ്തിഗാസന്റെ വിഷയങ്ങളാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതുപോലെ തന്നെ ഔലിയാക്കളെ സിയാറത്ത് ഉദ്ദേശിച്ചു പോകുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നവരാണല്ലോ, ശിർക്കാണെന്ന് പറയുന്നവരാണല്ലോ. അതും അതൊക്കെ ഇസ്തിഗാസന്റെ ജുസ്ഈകളാണ്. ഞങ്ങൾ മദനി തങ്ങളെ മക്ബറയിലേക്ക് പോയി, അവിടെ ഉള്ളാളത്ത് പോയിട്ട് നമ്മൾ സിയാറത്ത് ചെയ്തുകൊണ്ട് മദനി തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നു. അജ്മീറിലേക്ക് പോയിട്ട് അവിടെ ഇസ്തിഗാസ നടത്തുന്നു. ഏർവാടിയിൽ പോയിട്ട് നടത്തുന്നു. അതല്ലേ നിങ്ങൾ എതിർക്കുന്നത്? അതല്ലേ നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്നത്? എന്താ നിങ്ങൾ ഇപ്പൊ അത് പറയുമ്പോ ആ വിഷയം വേണ്ടെന്ന് പറയുന്നത്? നിങ്ങൾ പുറത്തു പോയിട്ട് പ്രസംഗിക്കുന്നത് എന്താ? ഏർവാടി സിയാറത്ത് പോകാൻ പാടില്ല, അജ്മീറിലേക്ക് സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് പറയുന്നവരല്ലേ, മമ്പുറത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്നവരല്ലേ, മടൂറിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നവരല്ലേ, എന്താ നിങ്ങൾക്ക് ഇപ്പൊ അത് ആ വിഷയം വേണ്ടെന്ന് പറയുന്നത്? നിങ്ങളത് ഷിർക്കിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതല്ലേ? ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യാനാണ് മഹാന്മാരുടെ മക്ബറയിലേക്ക് പോകുന്നത്. അതുപോലെ അജ്മീറിൽ പോയാലും ഏർവാടിയിലേക്ക് പോയാലും അതുപോലെ തന്നെ മുത്തുപ്പേട്ടയിലേക്ക് പോയാലും അങ്ങനെ ഏത് മഹാന്റെ മക്ബറയിലേക്ക് പോയാലും നിങ്ങൾ ഇസ്തിഗാസത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോ ആ ഇസ്തിഗാസ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സിയാറത്താണ്. അപ്പൊ അതൊക്കെ ഷിർക്കാണെന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സിയാറത്തിന് തർക്കമില്ല. നിങ്ങള് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വാദിച്ചെന്താ ഒരു നബിയോടും ഒരു ഒലിയോടും ഇസ്തിഗാസ നടത്താൻ പാടില്ല, ഖുർആനിൽ തെളിവില്ലാതെ ശിർക്കാണ്. നിങ്ങളെ സാഹിബ് കൊല്ലിയായാലോ അതിന് ഞാൻ എതിരെ എന്ത് ചെയ്താൽ മതി? മുഹമ്മദ് നബിയോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് ചെയ്താൽ നിങ്ങളെ വാദം നിങ്ങൾക്ക് എതിരെ നക്കീതയായി. മുജബ ജുസി ഞാൻ നക്കീത ഞാൻ പറഞ്ഞതാണ്. നിങ്ങളെ സാഹിബ കൊല്ലിക്ക് എതിരായിട്ട് ഞാൻ വാദ പ്രതിവാദം എഴുതുമ്പോ മുജബ ജുസി എഴുതാൻ മതി. എന്റെ മുജബ ജുസി മാത്രല്ല എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് സാഹിബ കൊല്ലി മുജബ ജുസി പഠിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ വിരോധിക്കുന്നത്. നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ ഷറത്തെ പോകുന്നില്ല, നിങ്ങൾ വിർക്കാത്ത പോകുന്നില്ല, നിങ്ങൾ മറ്റു മന്ത്രിക്ക് താബോധാതെ നിങ്ങളുടെ വാദത്തിന് അത് മറ്റേതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. ഞാൻ തുടങ്ങി ആ നിലക്കുള്ള ഷഫാഅത്ത് അത് ഷിർക്കാണ്, അത് തവസ്സുലല്ല ഇസ്തിഗാസയാണ്. അതുകൊണ്ട് ഇസ്തിഷ്ഫായിന്റെ അടുത്ത് എഴുതിക്കോളി ഷഫാഅത്ത് ബേടൂദു എഴുതിക്കോളി. ഇവിടെ അദ്ദേഹം വീണ്ടും തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോ പ്രതികരിക്കുന്നത് തൽക്കാലം പ്രതികരിക്കുന്നില്ല. നിങ്ങൾ നേരെ ചൊവ്വ കിതാബ് ഓതി പഠിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ല ഉസ്താദന്മാരുടെ കീഴിൽ തഖ്വയുള്ള മുഖലിസീങ്ങളായ ഉസ്താദ് പഠിക്കേണ്ട സമയത്ത് മൗലൂദിനോ മാലയ്ക്കോ കുത്തുബിയത്തിനോ ആളുകളെ പറ്റിക്കാൻ പോകാത്ത നല്ല ഉസ്താദന്മാരുടെ കീഴിലിരുന്ന് മിർഖാത്തും നഫായിസും മുഖ്തസറും ആനിയും ഒക്കെ ഓതിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്തിനാ പോണേന്ന് ഞങ്ങൾക്ക് അറിയാം, മനസ്സിലാകുന്നില്ല? എനിക്ക് വേണമെങ്കിൽ അതൊക്കെ പിന്നെ ഞാൻ സംവാദ വ്യവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ കഥകളൊക്കെ. ഇപ്പൊ നമ്മളെ വിഷയം എന്താ? ഇസ്തിഗാസയാണ് ഇവിടുത്തെ ചർച്ച. അതിന് മല്ലി സഖാഫി പറഞ്ഞു
പ്രാർത്ഥന എന്നടുത്ത് സഹായാർത്ഥന എന്ന് പ്രാക്ടീസ് ഓക്കെ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വോയിസിൽ, അതും ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ഇപ്പൊ പറഞ്ഞ അശഫഅത്ത ഹബലന റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞ ശിർക്കല്ലാന്ന്, അതല്ലല്ലോ ഇസ്തിഷ്ഫാ, അതല്ലല്ലോ തവസ്സുൽ, അതല്ലല്ലോ തശഫ്. നിങ്ങൾ എന്താ എഴുത്, ഇസ്തിഷ്ഫാഇന് നിങ്ങൾ കൊടുത്ത വിശദീകരണം എഴുതിക്കോ, പ്രാർത്ഥിക്കൽ എന്നിട്ട് തുടർന്ന് എഴുതിക്കോ, ആ ചേർത്ത് എഴുതിയത് വെട്ടിയിട്ട് എഴുതുക. നബിയെ വിളിച്ചിട്ട് അശഫഅത്ത ഹബലന, ഒരു മിനിറ്റ്, നബിയെ വിളിച്ചിട്ട് അശഫഅത്ത ഹബലന എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾ എഴുതിക്കോ. നിങ്ങൾ ഇസ്തിഷ്ഫാ തവസ്സുൽ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊഴിക്കുന്ന എന്തിനാ? നിങ്ങൾ അതായത് ആ അശഫഅത്ത ഹബലന അദ്ദേഹം പാടിയില്ല, ആ പാട്ട് നബിയെ വിളിച്ചിട്ട് ചോദിച്ചാൽ ഒരു കുഴപ്പവുമില്ല എന്ന് എഴുതിക്കോ വാദത്തില്. അല്ലാതെ നിങ്ങൾ ഇസ്തിഷ്ഫാന്ന് അല്ലെങ്കിൽ തവസ്സുൽ എന്ന് സിയാറത്ത് എന്നൊരു പദം ഇട്ടിട്ട് ആ അർത്ഥം പിന്നെ അവിടെ വന്നിട്ട് വേറെ വിശദീകരണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഉദാഹരണമൊക്കെ എഴുതുമോ എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആ ഇപ്പൊ സംസാരത്തിൽ പറഞ്ഞത് എഴുതിക്കോ, അതിനുള്ള അവസരം മധ്യസ്ഥന് ഒഴുക്കി കൊടുക്കുക. അതോടൊപ്പം സഹായാർത്ഥന പ്രാർത്ഥിക്കൽ ഞങ്ങളാക്കിയതല്ല, മല്ലു സഖാഫിയാ പറഞ്ഞത് ഖുർആനിലുണ്ട്, സ്വഹീഹായ ഹദീസിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. നിങ്ങൾ എഴുതിക്കോ പ്രാർത്ഥിക്കൽ എന്ന് നിങ്ങളുടെ വാദത്തിൽ വരണം. അതോടൊപ്പം വാദത്തിൽ നിങ്ങൾ പറഞ്ഞതും കൂടി അംഗീകരിക്കുന്നു. റസൂലിനെ വിളിച്ചിട്ട് അശഫഅത്ത ഹബലന എന്ന് ചോദിക്കലും ചെറുക്ക് തന്നെ. അത് നിങ്ങൾ ഈ പറയുന്ന തവസ്സുലിലോ ഈ സിയാറത്തിലോ ഈ ഇസ്തിഷ്ഫായിലോ പെടുന്നതല്ല. അത് നിങ്ങൾ വേണമെങ്കിൽ സംവാദിച്ച് ചോദിച്ചു ഞങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു, മനസ്സിലാകണ്ട? നിങ്ങളെ ഇമാമികൾ വന്ന റസൂലിന്റെ കിതാബ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചത് അതെന്താണെന്നുള്ളത് മനസ്സിലാകണ്ട? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് സംവാദം നടക്കണമെങ്കിൽ ഞങ്ങൾ കൃത്യമായി മറുവാദം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വോയിസ് എല്ലാവരും കേട്ടല്ലോ, സമയത്തിനുണ്ട് സമയം. ആ അദ്ദേഹത്തിന്റെ വോയിസ് കേട്ടല്ലോ, ആ വോയിസിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒന്നും കൂടി കേൾക്കാം. സഹായം ചോദിക്കാനോ ഖുർആനിൽ നിന്നോ സഹീഹായ ഹദീസിൽ നിന്നോ തെളിവ് തരുമോ എന്നാണ് മറ്റേ ആരെ മൊയ്തീൻ ബണ്ണൂർന്നോ അദ്ദേഹം എന്നോട് ചോദിച്ചത്. എന്നോട് ആരോടും ആയിക്കോട്ടെ, പിന്നെ എന്നെ അഡ്മിറ്റ് ആക്കുമോ, അതാരോ ആരാണ്? ഇൻഷാല്ലാഹ്. ഏതായാലും അപ്പോ ഇൻഷാല്ലാഹ് മറുപടി പറയും ഉറപ്പായിട്ടും. അതിനേക്കാളും മുമ്പായിട്ട് എനിക്കൊരു ചോദ്യമുണ്ട്. പ്രാർത്ഥനക്ക് എന്താണ് നിർവചനം? നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, ഈ പ്രാർത്ഥനയ്ക്കുള്ള നിർവചനം എന്താണ്? അതില് ഞാന് നിങ്ങൾ മേലെ എഴുതിയത് അല്ലെ, മേലെ എഴുതിയതിന്റെ മേലെ എഴുതി വായിക്കാണ് അല്ലെ, മേലെ എഴുതി നോക്കട്ടെ, മേലെ എഴുതിയതിനെ വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മറുപടി പറയാതെ പറഞ്ഞത് അല്ലെ, നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? തെളിവുണ്ട് ഖുർആനും കൊണ്ട് തിരുഗോസുണ്ട് ഹദീസ് സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണിക്കേ കാണിക്കേ പ്രാർത്ഥിക്കാനോ സഹായം ചോദിക്കാനോ ഖുർആനിൽ നിന്നോ സഹീഹായ ഹദീസിൽ നിന്നോ തെളിവ് തരുമോ എന്നാണ് മറ്റേ ആര് മൊയ്തീൻ ബണ്ണൂർന്നോ അദ്ദേഹം എന്നോട് ചോദിച്ചത്. എന്നോട് ആരോടും ആയിക്കോട്ടെ, പിന്നെ എന്നെ അഡ്മിറ്റ് ആക്കുമോ, അതാണോ ആരാണ്? ഇൻഷാല്ലാഹ്. ഏതായാലും 3300 ഞാൻ ഇൻഷാല്ലാഹ് മറുപടി പറയും. മറുപടി പറയും, മറുപടി പറയും. ശരി, ഒരു മിനിറ്റ്, മറുപടി പറയും. തിരു ഹദീസിൽ ഖുർആനിൽ നിന്നും തിരു ഹദീസിൽ നിന്നും തെളിവ് പറയാൻ ഞാൻ തയ്യാറാണ് എന്നാണ് നിങ്ങൾ തുടക്കം മുതൽ ഈ നിമിഷം വരെ പറഞ്ഞത് അല്ലേ? എനിക്ക് നിങ്ങളെ എഴുതി എനിക്ക് പറയട്ടെ, അത് നിങ്ങൾ പറയണം, ഈ ജനസമൂഹത്തിന് മുമ്പിൽ പറയണം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറയണം അല്ലെ. നേരത്തെ പറഞ്ഞത് തിരുസുന്നത്തിൽ നിന്നും ഹദീസിൽ നിന്നും മറുപടി പറയാൻ തയ്യാറാണോ അല്ലെ, അത് നിങ്ങൾ വായിച്ചതിന് ഞാൻ വായിച്ചതാ, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലായില്ല. അവന് എഴുതിയതിന് ഞാൻ വായിച്ചതാ. ഞാൻ അതിനേക്കാൾ മുമ്പായിട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്താണ് ഏ പ്രാർത്ഥന? ഏ നിക്കവിടെ നിക്കവിടെ, നിങ്ങൾ സമയമായോ? സമയമായോ? അപ്പോ മുകളിൽ എഴുതിയതിന് ഞാൻ തയ്യാറാണെന്ന് മറുപടി പറഞ്ഞതാണ് അല്ലേ, മുകളിൽ എഴുതിയതിന് മറുപടി പറഞ്ഞതാണ് അല്ലേ. ഒരു മിനിറ്റ്, അവിടെ പറഞ്ഞ എന്താണ്? ഞാൻ വായിക്കാം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനോ സഹായം ചോദിക്കാനോ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ തെളിവ് തരുവോ? ഒരു മിനിറ്റ് സെക്കൻഡ് കേൾക്കൂ.
ഞാൻ തയ്യാറാണ്. ആരോടാണ് സഹായം ചോദിക്കാനോ ഖുർആനിൽ നിന്നോ ശഹീഹായ ഹദീസിൽ നിന്നോ തെളിവ് തരുമോ എന്നാണ് മറ്റേ ആരെ മൊയ്തീൻ ബന്നൂർന്ന് അദ്ദേഹം ചോദിച്ചത്. എന്നോട് ആരോടും ആയിക്കോട്ടെ, ആരോട് ചോദിച്ചാൽ അഡ്മിറ്റ് ആക്കുമോ? അതാണ് ആരാണ്? ഏതായാലും 3300 ഈ പറഞ്ഞത്, ഞാൻ പറഞ്ഞ എന്താണ്, ഈ നിങ്ങൾ ഈ വോയിസിൽ പറഞ്ഞത് അതുപോലെ വാദത്തിൽ എഴുതാനാ പറഞ്ഞത്? വോയിസിൽ പറഞ്ഞത് അതുപോലെ സുന്നി വാദമായി നിങ്ങൾ എഴുതുമോ എന്നാണ് എന്റെ ചോദ്യം. വോയിസിൽ പറഞ്ഞത് അതുപോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കും, അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് കൊടുക്കും. ആ മല്ലി സത്താഫി അവർക്കാണ് പറയേണ്ടത്, നിങ്ങൾ ആ വോയിസിൽ പറഞ്ഞതുപോലെ വാദത്തിൽ എഴുതാൻ തയ്യാറാണോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ആ എന്നാല് ഞാൻ പറയാം, നേരത്തെ പറഞ്ഞത് അതിനേക്കാളും മുമ്പൊരു ചർച്ച ചെയ്തിരുന്നു. എന്താണ് ആ ചർച്ച? പ്രാർത്ഥന അല്ലെ, പ്രാർത്ഥനയുടെ നിർവചനം എന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അല്ലെ, ചോദിച്ചിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ മുസ്താഖ് നബി വന്നത് അല്ലെ. മുസ്താഖ് നബി വന്ന സമയത്തിൽ ഞാൻ പറഞ്ഞു അതിനെനിക്ക് മറുപടി പറയാൻ നിൽക്കവിടെ അല്ലെ, മറുപടി പറയാം, നിക്ക് നീ മറുപടി പറയാം, മറുപടി പറയാം. എനിക്ക് വേണ്ടത് എന്താണ്? പ്രാർത്ഥന എന്നതിന്റെ താരിഫ് എന്താണ്? പ്രാർത്ഥന നിങ്ങൾ പറയുന്നത് അനുസരിച്ച് പ്രാർത്ഥനയുടെ നിർവചനം എന്താണ്? അതാണ് എന്റെ ചോദ്യം. മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ പറഞ്ഞത് നിർത്തവിടെ. ആരോട് പറഞ്ഞത്? ഇവരോട് പറഞ്ഞത്. നിങ്ങൾ അവിടെ പറഞ്ഞത് നിർത്തും, മറുപടി പറയാം പിന്നെ. പക്ഷേ എന്നാൽ പിന്നെ മറുപടി പറയാം, പക്ഷേ എന്നാൽ എന്താക്കണം? ആദ്യം പ്രാർത്ഥനയുടെ നിർവചനം പറയണം അല്ലെ, ആദ്യം പ്രാർത്ഥനയുടെ നിർവചനം പറയണം. അതങ്ങനെ തന്നെ പറയാനുള്ളൂ. സഹിയായ ഹദീസിൽ നിന്നോ ഖുർആനിൽ നിന്നോ തെളിയിക്കണോ എന്ന് പറഞ്ഞാൽ ഇൻഷാ മറുപടി ഞാൻ പറയാം പിന്നെ. അതങ്ങനെയല്ലേ, അതങ്ങനെയാണ് പറയല്, മറുപടി പറയാം പിന്നെ. എനിക്ക് ആദ്യമായിട്ട് വേണ്ടത് അതിന്റെ പ്രാർത്ഥനയുടെ നിർവചനം എന്താണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? ഞാൻ ഖുർആനിൽ നിന്നോ ഒരു ഹദീസിൽ നിന്നോ അത് വ്യക്തമാക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ പച്ച കള്ളമാണ്, അത് നിങ്ങളെ ഭാഗത്തിൽ നിന്ന് കൂട്ടിയതാണ്, നിങ്ങൾ പറയണോ? ആ മല്ലി സഖാഫി, ഞാൻ ചോദിച്ചത് മുകളിൽ ഒരു സഹോദരൻ ചോദിക്കുന്നു, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനോ സഹായം ചോദിക്കാനോ ഖുർആനിൽ നിന്നോ സഹീഹായ ഹദീസിൽ നിന്നോ തെളിവ് തരാമോ? ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ടു, ഞാൻ തയ്യാറാണ് ഖുർആനിൽ നിന്ന് സഹീഹായ ഹദീസിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. കൈതൊന്നും വേണ്ട, ഈ വോയിസ് ഒന്നുകൂടി ഇവിടെ എല്ലാവരെയും കേൾപ്പിക്കും. ഒരു മിനിറ്റ്, ഈ വോയിസ് കേൾപ്പിച്ചിട്ട് നിങ്ങൾ ആ വോയിസിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാദത്തിൽ എഴുതാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ വോയിസിൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വാദത്തിൽ സുന്നി വാദമായി നിങ്ങൾ എഴുതുമോ? ആ വോയിസിൽ എന്തോ പറഞ്ഞോട്ടെ, ആ പറഞ്ഞത് നിങ്ങൾ വാദത്തിൽ എഴുതുമോ എന്നുള്ളതാണ്. ആ സമയം കഴിഞ്ഞ എന്റെ ചോദ്യം, നേരത്തെ ചോദിച്ചതിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ വോയിസിൽ പറഞ്ഞു, നമ്മുടെ വിഷയം അതായിരുന്നു. അപ്പൊ അതിന് സലാമത്താക്കാൻ വേണ്ടി അവസാനം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥനയുടെ നിർവചനം പറയാമോ? ഒരു മിനിറ്റ്, പ്രാർത്ഥനയുടെ നിർവചനം നിങ്ങൾ പറയണം എന്നാൽ ഞാൻ തയ്യാറാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞാൽ തയ്യാറാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ശേഷം നിങ്ങൾ പറയുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്, ആ ക്ലിപ്പ് ഇപ്പൊ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്പിൽ നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ഇതാണ് വിഷയം, ഇപ്പോ ഇതാണ് വിഷയം, ഈ വിഷയത്തിനിടയിൽ വേറെ ഒന്നും കൊണ്ടുവരരുത് എന്നും നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വോയിസിൽ, നിങ്ങളുടെ വോയിസിൽ മല്ലി സഖാഫി അവർകൾ താങ്കളുടെ നമ്പറിൽ നിന്ന് തന്നെ പറഞ്ഞ വോയിസിൽ പറഞ്ഞത് സുന്നിവാദമാണെങ്കിൽ സുന്നിവാദമായി എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്, മുജാഹിദുകൾക്ക് ഇവിടെ അറിയേണ്ടത്. അതിനാണ് ഞങ്ങൾ വന്നത്, ഞങ്ങൾ അതിനാണ് വന്നത്. അതെ, നിങ്ങൾ പറ ഞാനൊരു കാര്യം പറയട്ടെ, വാട്സപ്പില് അദ്ദേഹവും ഇദ്ദേഹവുമാണ് ചർച്ച നടത്തിയത്, ഞാനും കേട്ടിട്ടില്ല, നിങ്ങളും കേട്ടിട്ടില്ല, ഞങ്ങൾ രണ്ടാളും കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കുറച്ച് കേട്ടിട്ടുണ്ടാവും, കുറച്ചല്ല മൊത്തം കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് വാട്സപ്പിലെ ചർച്ച നിങ്ങൾ വാട്സപ്പിൽ തീർത്തോളി, വാട്സപ്പിൽ സംവാദം നടത്തിക്കൊള്ളി, ഇവിടെ പുറത്ത് സംവാദം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. വാട്സപ്പ് സംവാദം, വാട്സപ്പ് സംവാദം നിങ്ങൾ രണ്ടാളും നടത്തിക്കൊള്ളി, ഇത്ര വർഷം ഇവിടെ എഴുതിയ വാദം
നിങ്ങൾ എഴുതിയ വാദമുണ്ട്, നിങ്ങൾ എഴുതിയ വാദം ആ വാദത്തിനെതിരായി ഇൻഷാല്ലാ ഞാനിപ്പോ ഒന്നുകൂടി കൃത്യമായി ഞാൻ എഴുതി തരാം. നിങ്ങൾ എഴുതിയതിന് ഇവിടെ ശ്രദ്ധിക്കും സഹോദരൻ, ഇവിടെ ശ്രദ്ധിക്കും. നിങ്ങൾ ഇപ്പോൾ എഴുതിയ വാദം ആ വാദത്തിന്റെ നക്കീള ഇൻഷാല്ലാ ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നാ ഒന്നുകൂടി ഞാൻ എഴുതിട്ട് ശരിയാക്കി ഇപ്പോ ഞങ്ങൾക്ക് വായിക്കാം. അദ്ദേഹം ഒന്നും കൂടി എഴുതി വാ, നേരത്തെ എഴുതി തന്നെ മാറ്റി എഴുതണ്ട. അതിന് കൃത്യമായ സമയം കഴിഞ്ഞു ഇല്ല, വാട്സപ്പിന്റെ ചർച്ച അവിടെ വെക്കാം. കാരണം ഇതിന് മുമ്പ് തന്നെ മുഷ്താഖ് റഹ്മാൻ അല്ലെ ഇവരുടെ പേര്, അല്ലെ എന്റെ പേര് വെറുതേക്ക് ഞാനൊരു വാദപ്രതി തയ്യാറായി എന്നിട്ട് ഒഴിഞ്ഞു മാറിന്നൊക്കെ മെസ്സേജ് അയച്ച് ഓർമ്മണ്ട. മൻസൂർ മദൻ എന്നാണ് എന്റെ പേര്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണാം അല്ലെ, എനിക്ക് ഫോൺ വിളിച്ചിട്ടില്ല. അപ്പൊ ആ വാട്സപ്പ് അത് നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ അത് സൂക്ഷിക്കണ്ടേ, ഇത് മൻസൂർ മദനിയാണോ അല്ലേ അന്വേഷിക്കണ്ടേ, അല്ലെങ്കിൽ എന്റെ പേരിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണാം. എന്നെ നിങ്ങൾ ആദ്യമായിട്ട് പരസ്പരം ഞങ്ങൾ ജനറൽ ഫസ്റ്റിക്കെ കാണേ ഇവിടെ ഒക്കെ അല്ലേ. പിന്നെ രണ്ടേ പേരിന് കൊടുത്ത് ഇങ്ങനെ ആക്കിട്ട് നിങ്ങൾ എന്ത് കളവച്ചോണ്ടേ. അപ്പൊ വാട്സപ്പിലെ ചർച്ച അവിടെ വെക്കാം, കുറെ ചർച്ച ആയിട്ട് അത് വെച്ചിട്ട് ഇപ്പൊ ഉസ്താദോട് കൊണ്ട് വാദം തട്ട്, ശരിയായ വാദം തട്ട്, അത് വെച്ചേക്ക് നക്കുകൊണ്ടോ. രണ്ടേ കണ്ടിട്ടേ ഇല്ല, അതായത് ഫസ്റ്റ് ഇവിടെ വന്നിട്ടാണ് നിന്റെ കണ്ടത് ഒരു മിനിറ്റ്. ഈ മൻസൂർ എന്ന അവരുടെ പേരിൽ തന്നെയാണ് ഇവിടെ വെല്ലുവിളിച്ചതും അതിനാണ് ഇദ്ദേഹം ഫോൺ ചെയ്തതും. ഇപ്പൊ തിരുവനന്തപുരത്തോടൊക്കെ ഞാൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഞാൻ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മംഗലാപുരത്ത് വന്നിരുന്നു. ആ അദ്ദേഹത്തിന്റെ പേരെന്താ, മിസ്ബാഹിയുടെ ആ എബിക്കാരനായ നേരത്തെ സംഘടനാ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. സംഘടനാ തലത്തിലൊക്കെ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ഒക്കെ ഞങ്ങൾ എ പിയുടെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചതായിരുന്നു. ഇന്ന് ഇവിടെ വാട്സപ്പ് പോട്ടെ എന്നല്ല പറയേണ്ടത്, വാട്സപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മല്ലി സഖാഫി എന്ത് ചെയ്തത്, വാട്സപ്പിലാ വെല്ലുവിളിച്ചത്, വാട്സപ്പിലാ വെല്ലുവിളി ഏറ്റെടുത്തത്, വിഷയം ചർച്ച ചെയ്തത് വാട്സപ്പിലാണ്, എല്ലാം വാട്സപ്പിലാ നടന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ മല്ലി സഖാഫി പറഞ്ഞത് കൃത്യമായി വാദത്തിൽ എഴുതണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, തോക്കെ സഖാഫി കേട്ടിട്ടുണ്ടാവില്ല, ഇപ്പവും ഇപ്പഴും നിങ്ങൾ കേൾക്കുകയും ചെയ്തു മല്ലി സഖാഫി പറഞ്ഞത് കേൾക്കുകയും ചെയ്തു. ഞാൻ പൂർണ്ണമായും കേട്ടിട്ടുണ്ട്, മല്ലി സഖാഫി പറഞ്ഞ ഒന്നല്ല ഒരുപാട് കാര്യം കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എന്റെ കയ്യിൽ നോട്ട് ആക്കിയിട്ട് തന്നെയാണ് വന്നത്, കേട്ടിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ട് കേൾക്കാത്ത നിങ്ങളുടെ തെറ്റാണ്, അത് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് വരേണ്ടതായിരുന്നു. വാട്സപ്പിലായിരുന്നു നടന്നത്, വാട്സപ്പിൽ നിന്നാണ് വന്നത്. വാട്സപ്പിൽ മല്ലി സഖാഫി പറഞ്ഞത് സുന്നി വാദമാണെങ്കിൽ സുന്നി വാദമായിട്ട് എഴുതണം. ഇനി നിങ്ങൾ എഴുതുന്നത് വേറെ എന്തെങ്കിലും ഒക്കെ എഴുതി കൂട്ടിയിട്ട് തരണ്ടെന്ന് ആദ്യം പറയുകയാണ്, അത് റിജക്ട് ചെയ്യപ്പെടും. കൃത്യമായ വാദമാണ്, ഒരു മല്ലി സഖാഫി പറഞ്ഞതുപോലെയാണ് എങ്കിൽ നമ്മൾ നടത്തും. നിങ്ങൾ പറഞ്ഞത് സുന്നി വാദമല്ല എന്നതാണ്, ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞത് സുന്നി വാദമല്ലാത്തത് കൊണ്ടാണ് ഈ സഹോദരങ്ങൾക്ക് അത് എഴുതാൻ ധൈര്യമില്ലാത്ത പേടിക്കുന്ന നിങ്ങളാ. എന്നാ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ എഴുതൂ, ധൈര്യമുണ്ടെങ്കിൽ എഴുതൂ. അത് ഇന്നലെ പറഞ്ഞു ആൺകുട്ടിയെ പോലെ ഞാൻ ധൈര്യമാണ്, 1000 കുതിര ശക്തിയുടെ ധൈര്യമുണ്ട് എന്നൊക്കെ ഇന്നലെ പറഞ്ഞു. ആ പറഞ്ഞത് എഴുതാൻ എന്റെ ധൈര്യമില്ലാത്തത് വാട്സപ്പിൽ പറഞ്ഞത് മുജാഹിദുകളുടെ മുന്നിലെത്തിയപ്പോ എന്തെങ്കിലും ആ നിങ്ങൾ ഞങ്ങളുടെ മുന്നിലല്ലേ ഉള്ളത്, മുന്നിൽ വരുമ്പോൾ എന്റെ കഴിയാത്തത് അല്ല. മല്ലി സഖാഫി ഉസ്താദിന്റെ വാദം അങ്ങനാണെങ്കിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാൻ പറ്റില്ല എന്നാണ്, ആണോ? അല്ല പിന്നെ എന്തുകൊണ്ട് അല്ല ഞാൻ നിങ്ങളെ പേഴ്സണലി വിചാരിച്ചു, അല്ലെ മല്ലി സഖാഫി ഒരു മിനിറ്റ് ഇത് ഇത് ഒന്ന് ചോദിച്ചാൽ പറ്റും, പറയുന്നത് നിനക്ക് ചോദിച്ചേ പറ്റൂ, അല്ല സമയം അവിടെയും കളയുന്നുണ്ട് ഉസ്താദ്. മല്ലി സഖാഫി ഉസ്താദിനോട് ഒരു ചോദ്യം എനിക്ക് എന്തെന്ന് വെച്ചാല്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇസ്തിഗാസക്ക് തെളിവില്ല എന്നാണ് ഉസ്താദിന്റെ വാദം. മല്ലി സഖാഫിന്റെ തെളിവ് ഖുർആന് കൊണ്ടും ഇത്രയാണ് ഹദീസ്. അല്ലല്ലോ
ഞാനും മല്യസഹാബിനോട് ചോദ്യം വാദങ്ങളാണ് നിങ്ങൾ വിശ്വാസത്തിന്റെ തെളിവ് ചോദിക്കാനോ അത് വാദപ്രതിരോധമല്ല അധികം നിങ്ങൾ നിങ്ങൾ തെളിവ് ചോദിക്കുന്നത് വാദപ്രതിരോധമാണോ വാദപ്രതിരോധമല്ല നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ള ഒരു മിനിറ്റ് ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ള നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ള ആരല്ല നിങ്ങൾ നിയന്ത്രിക്കേണ്ട ആളാണ് നിങ്ങൾ ഇരുന്നോളൂ നിങ്ങൾ നിയന്ത്രിക്കേണ്ട ആളാണ് നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ളതല്ല ഏതെന്താ ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം എന്തിനാ ചോദ്യം ചോദിക്കുന്നത് വാദപ്രതിരോധം ഇത് ഖുർആനോട് ഹദീസോട് തെളിയിക്കാമോ എന്ന് ചോദിക്കാൻ ഇത് വാദപ്രതിരോധമാണോ ഇത് വ്യവസ്ഥയാണ് വ്യവസ്ഥയാണ് ഇത് വ്യവസ്ഥയാണ് വ്യവസ്ഥയിലല്ല ഖുർആൻ ആയത്ത് ഹദീസ് ചോദിക്കാനുള്ളത് അതുകൊണ്ട് അല്ല ഉസ്താദ് അങ്ങനെ പറയാൻ കാരണമുണ്ട് കാരണം ഇദ്ദേഹം മധ്യസ്ഥന്മാര് അങ്ങോട്ടും ചോദിക്കാൻ പാടില്ല ഇങ്ങോട്ടും ചോദിക്കാൻ പാടില്ല നിഷ്പക്ഷമായ ഇടപെടണം ഇദ്ദേഹം വാദപ്രതിവാദത്തിൽ ചോദിക്കുന്ന മാതിരിയാണ് ചോദിക്കുന്നത് ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഞങ്ങൾ വെറുതെ വെറുതെ സമയം കളിയുന്നതിന് ഇസ്തിഗാസ ശിർക്ക് നല്ല നിങ്ങളുടെ വാദം അല്ലേ നിങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിക്കാമെന്ന് ചോദിക്കുന്നത് അത് വാദപ്രതിവാദം നിങ്ങളെ നിങ്ങൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാമെന്ന് ചോദിച്ചു ഞാൻ എന്റെ കഥ വായിക്കാം സുന്നികളെ വാദം വായിക്കാം നിങ്ങളെ നിങ്ങളെ എഴുതിയത് ഞാൻ വായിക്കാം നിങ്ങളെ വാദം ഇവിടെ ശ്രദ്ധിക്കും നിങ്ങളെ വാദം അമ്പിയാക്കളെയും മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കൽ ബ്രാക്കറ്റ് സഹായാർത്ഥന ഇവിടെ ശ്രദ്ധിക്കും ഖുർആനും സ്വഹീഹായ സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല അതുകൊണ്ട് ശിർക്കാണ് എന്നാ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണെന്നാണ് അകത്തുള്ള നിങ്ങൾ എഴുതിയത് അല്ലേ ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വായിക്കാം സാത്വിക റാദ പൂർവിക ഇമാമറുകളും പ്രവാദി സല്ലല്ലാഹി അലൈഹി വസല്ലം അമ്പിയാക്കളെ ഹാഗു ഇത്ര സജ്ജനർ സിയാറത്ത് മാടകൊണ്ടു അവരൊന്നിക ശപായത്ത് കേളോതു അവരൊന്നിക ഇസ്തിഗാസ നടസൂതു ഇത്യാദി കാര്യങ്ങൾ മാടബഹുതെന്തു ഹേളിതവരു മാടിതവരു ആകിരുവുദരിന്ത അവരൊന്നിക സഹായ കേളോതു ഇസ്തിഗാസ ശിർക്കല്ല ശിർക്കല്ല ഇസ്തിആനത്തും ബിൽ ജിന്നി ശിർക്കല്ല വന്ന് വാദിച്ചവരിക ഇതൊന്നു വിരോധിച്ചോ നൈതിക ഹക്കില്ല സജ്ജനരായ പൂർവികന്മാരായ ഇമാമിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങൾ അമ്പിയാക്കൾ എടുത്തിട്ടുണ്ടല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി അമ്പിയാക്കൾ മറ്റ് സ്വാലിഹീങ്ങൾ അവരെ സിയാറത്ത് ചെയ്യാമെന്നും അവരോട് ശഫാഅത്തിനെ തേടാമെന്നും അവരോട് ഇസ്തിഗാസ നടത്താമെന്നും പറഞ്ഞവരും ചെയ്തവരും ആയതുകൊണ്ട് അവരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല അവരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് ഇതിനെ വിരോധിക്കാനുള്ള അവകാശം ഇല്ല ഇതാണ് നിങ്ങൾ പറഞ്ഞു ശിർക്കാണെന്ന് ഞാൻ ശിർക്കല്ല നോക്കൂ ശിർക്കല്ല നിങ്ങൾ പറഞ്ഞു അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇസ്തിഗാസ നടത്തല് ശിർക്കാണ് ഞാൻ പറഞ്ഞു പൂർവികന്മാരാകുന്ന മഹാന്മാർ ഇമാമിങ്ങൾ അത് ചെയ്തതാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യുകയും അവരോട് ശഫാഅത്ത് തേടുകയും അവരോട് ഇസ്തിഗാസ നടത്തുകയും ചെയ്തത് കൊണ്ട് അത് ശിർക്കല്ല പിന്നെ ഇസ്തിആനത്തും ബിൽ ജിന്ന് ശിർക്കല്ലെന്ന് പറയുന്നവർക്ക് ഇതിനെ എതിർക്കാനുള്ള അവകാശം ഇല്ല ഇതാണ് നിങ്ങൾ ശിർക്കാണെന്ന് വാദിച്ചു ഞാൻ മറു വാദം എഴുതി ശിർക്കല്ല തീർന്നല്ലോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ശിർക്കാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട്
നിങ്ങളെ വാദത്തിന്റെ മറുവാദം ഞാൻ എഴുതിയിട്ടുണ്ട്, വളരെ കൃത്യമാണ്. നിങ്ങൾ അത് എഴുതുന്ന മലയാളത്തിൽ എഴുതിയത് ഒന്ന് കന്നഡത്തിൽ എഴുതണം. നിങ്ങൾ മലയാളത്തിൽ എഴുതിയത് സംസാരിച്ചു, സമയം ഒക്കെ വളരെ കുറവാണ്. ഓരോരുത്തർക്ക് സംസാരിക്കാനുണ്ടാവും, ഓരോരുത്തർക്ക് മനസ്സിലായത് ഇവിടെ എന്താ, ഇദ്ദേഹം ആദ്യം എഴുതിയത് തന്നെ വീണ്ടും മാറ്റി എഴുതി, അതാണ് ഇവിടെ നടന്നത്. എന്നാൽ അദ്ദേഹം വായിച്ച രണ്ട് വാദവും വായിച്ചു, എന്താ ഇവിടെ മാറ്റം ഉണ്ടായത്? ഇവിടെ മല്ലി സഖാഫി പറഞ്ഞതാ ഞങ്ങളുടെ വിഷയം, ഞങ്ങൾ അത് എഴുതി. എന്ത്? അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കൽ, ബ്രാക്കറ്റിൽ സഹായം തേടൽ എന്ന് എഴുതണമെന്ന് പറഞ്ഞു. അദ്ദേഹം വോയിസിലും അത് പറയുന്നുണ്ട്, സഹായം തേടൽ. ഖുർആനും സഹിയായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞങ്ങൾ സ്ഥിരപ്പെട്ടതല്ല. സംവാദം അതോടൊപ്പം ഞങ്ങൾ എഴുതി, ഷിർക്കാണ് ഇഹ്ബാദ് ഞങ്ങൾ എഴുതി. നിങ്ങൾ എഴുതിക്കോ, ഷിർക്കല്ല എന്ന് കൂടി എഴുതിക്കോ. അത് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് എഴുതിയിട്ടില്ല. ഷിർക്കല്ല എന്ന് എഴുതി, ഷിർക്കല്ല എന്ന് എഴുതി, ഷിർക്കല്ല എന്ന് എഴുതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു മിനിറ്റ്, അതിനിടയിൽ ഷിർക്കല്ല ഷിർക്കല്ല എന്ന് എഴുതുന്നുണ്ട്, പക്ഷെ അതിനിടയിൽ എന്താ സിയാത്ത് ഷഫാത്ത് ഇതൊക്കെ എവിടെ മല്ലി സഖാഫി പറഞ്ഞത്? ഒരു മിനിറ്റ്, മല്ലി സഖാഫി എവിടെ പറഞ്ഞു? മല്ലി സഖാഫി പറഞ്ഞ എന്താ? അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കൽ അഥവാ സഹായം തേടൽ, ഖുർആനും സഹീഹായ സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. മനസ്സിലാകുന്നുണ്ട്? ഞങ്ങൾ സ്ഥിരപ്പെട്ടതല്ല അദ്ദേഹത്തിന് മറുവാദം എഴുതിയതാ. നിങ്ങൾ സ്ഥിരപ്പെട്ടതാണെന്ന് എഴുതണം, എന്നിട്ട് സംവാദത്തിൽ വരണം, എന്നിട്ട് തെളിയിക്കണം. അതാ ചെയ്യേണ്ടത്. നിങ്ങൾ മല്ലി സഖാഫി പറഞ്ഞത് സുന്നിവാദമായി എഴുതാൻ തയ്യാറാണോ ഇല്ലയോ? തയ്യാറാണോ ഇല്ലയോ? തയ്യാറല്ല എങ്കിൽ നിങ്ങൾ പറയാം ഞങ്ങൾ അത് എഴുതാൻ തയ്യാറല്ല. ഇതേ പറ്റുള്ളൂ എങ്കിൽ അത് പറ. ആദ്യം മല്ലി സഖാഫി വാട്സപ്പിൽ നിന്നാ വെല്ലു, വാട്സപ്പ് പോട്ടെ എന്നല്ല, മല്ലി സഖാഫി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം കേൾപ്പിച്ചു തരേണ്ട ബാധ്യതയുണ്ട്. മുസ്താഖ് ഭായി മുഴുവൻ ചർച്ചയും എന്നെ കേൾപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കേൾപ്പിച്ചു തരേണ്ട ബാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ഒരു തീരുമാനമാകാതെയാണോ ഇങ്ങോട്ട് വന്നത്? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനാണോ? അല്ല, ഈ നിങ്ങൾ പറഞ്ഞത് വാട്സപ്പിൽ നിങ്ങൾ പറഞ്ഞത് എഴുതുമോ എന്നാണ്. ഇവിടെ മുസ്താഖും മല്ലി സഖാഫിയും തമ്മിലുള്ള തർക്കം സുന്നിയും സലഫിയ തർക്കം. അതുകൊണ്ട് സുന്നിയും സലഫിയാണ് തർക്കം. അതുകൊണ്ട് മല്ലി സഖാഫിയും പിന്നെ മുസ്താഖും തർക്കം നടത്തണമെങ്കിൽ നിങ്ങൾ പോയിട്ട് പുറത്തോ വീട്ടിലോ അങ്ങാടിയും നടത്തിക്കോളി. സുന്നികളും സലഫികളും തമ്മിലുള്ള വാദപ്രതിവാദമാണ്. അതുകൊണ്ട് നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്ന കാര്യങ്ങളാണ് മമ്പുറത്ത് തങ്ങളെ സിയാറത്ത് ചെയ്യല്, അജ്മീർ തങ്ങളെ സിയാറത്ത് ചെയ്യല്, മടവൂർ തങ്ങളെ സിയാറത്ത് ചെയ്യല്, ഉള്ളാള തങ്ങളെ സിയാറത്ത് ചെയ്യല്, ശിർക്കാണെന്ന് വാദിക്കുന്ന നിങ്ങൾ ഇപ്പൊ പറയുന്നു ദയവ് ചെയ്ത് അത് മാറ്റണേ. എന്റെ തെളിവ് നിങ്ങളെ കയ്യിലില്ല. അങ്ങനെ പറ മമ്പറത്ത് തങ്ങളെ സിയാറത്ത് ചെയ്യല് ശിർക്കല്ലെന്ന് പറ, മടവൂർ ഷെയ്ഖിനെ സിയാറത്ത് ചെയ്യല് ശിർക്കല്ലെന്ന് പറ, അജ്മീറിലേക്ക് പോകല് ശിർക്കല്ലെന്ന് പറ. എന്റെ നിങ്ങൾ ശിർക്കാണെന്ന് പുറത്തു പറയുന്നു, സുന്നികളെ മുന്നിൽ വരുമ്പോ പറയുന്നത് ഞങ്ങൾക്ക് അത് തർക്കമില്ലാന്ന്. നിങ്ങൾ എന്തേ, നിങ്ങൾ കവല പ്രസംഗം നടത്താൻ മാത്രമാണോ നിങ്ങൾ പഠിച്ചത്? അതുകൊണ്ട് സുന്നികളെ മുന്നിൽ പൊട്ടുപോയിട്ടുണ്ട് നിങ്ങൾ. നിങ്ങൾ ഞങ്ങളെ മുന്നിൽ തൻ്റെടത്തോട് പറ. എന്ത്? മന്ത്രത്തെ തങ്ങളെ സിയാറത്തിൽ ശിർക്കല്ലെന്ന്, അതല്ല ശിർക്കാണ് നിങ്ങൾ സ്ഥാപിക്കുന്നു പറ, അല്ലെങ്കിൽ അജ്മീർ സിയാറത്തിൽ ശിർക്കാണെന്ന് എഴുത്, അല്ലെങ്കിൽ ശിർക്കല്ലെന്ന് പറ, രണ്ടാളെന്ന് പറ ഒന്നിരിക്കലും ശിർക്കാണെന്ന് പറ, അല്ലെങ്കിൽ ശിർക്കല്ലെന്ന് പറ. ഇത് രണ്ടും അറിയില്ല, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ തർക്കില്ല എന്ന് എഴുതാ. ഒരു കടലാസിന് തർക്കില്ല എന്ന് എഴുതാ. ഔലിയാക്കളെ സിയാറത്തിൽ തർക്കില്ല, ഔലിയാക്കളെ സിയാറത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് എഴുതിത്താ. ഒപ്പിട്ടതാ, ഞങ്ങൾ വിഷയം കൊടുക്കും, ഞങ്ങൾ വിഷയം കൊടുക്കും. നിങ്ങൾ സലഫി പക്ഷത്തിൽ നിന്ന് എഴുതരു. എന്ത്? ഔലിയാക്കള് അമ്പിയാക്കളും ഔലിയാക്കളെ സിയാറത്ത് ശിർക്കല്ല എന്ന് നിങ്ങൾ എഴുതി തന്നോ, ഒപ്പിട്ട് തന്നോ എന്ന പ്രശ്നം തീരുമല്ലോ. നിങ്ങൾ ശിർക്കാണെന്ന് കവല പ്രസംഗം നടത്തുക, ഞങ്ങളെ മുന്നിൽ വരുമ്പോ ഞങ്ങൾക്ക് അത് വാദില്ല, മാറ്റണേ മാറ്റണേ. ഞങ്ങൾ അതിനാണ് റെഡി ആയിട്ടുള്ളത്. ഇവിടെ മല്ലി സഖാഫിയും ഞാനായിട്ട് നടന്നത് വ്യക്തിപരമായ ചർച്ച അല്ല, കച്ചവടത്തിന്റെ ചർച്ച അല്ല, ഫാമിലി തർക്കമല്ല. ഉസ്താദ് എവിടെ കേക്കേ, ഇവിടെ കേട്ടുപോയി, ഇവിടെ കേട്ടുപോയി. ആ ചർച്ച അല്ല, ആദർശപരമായ ചർച്ചയാണ്. സലഫി ആദർശവും സമസ്ത ആദർശവുമാണ് തർക്കം, മനസ്സിലായ? ആ ആദർശത്തിൽ എന്റെ വെല്ലുവിളി ഉസ്താദ് സ്വീകരിച്ചു, എന്നിട്ട് ഞങ്ങൾ വരാൻ പറഞ്ഞു. അഞ്ച് പൈസന്റെ ചെലവ് വേണ്ട, നിങ്ങൾ വരും എന്ന് നിങ്ങൾ ഉസ്താദ് പറഞ്ഞു. എന്നിട്ട് ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് ഇപ്പൊ വേറൊരു കഥ പറയുന്നു.
വേറൊരു കഥ വേറെ ഞങ്ങൾ അതിനില്ല. പിന്നെ അപ്പൊ എഴുതി ആ വാദം ഞങ്ങൾക്ക് ഇല്ലാന്ന് എഴുതി. ഉസ്താദിന്റെ വായെന്നാണ് പറഞ്ഞത്, ഉസ്താദിന്റെ നാവെന്നാണ് പറഞ്ഞത്, വോയിസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉസ്താദേ ഒരിട്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, എല്ലാം വാട്സപ്പിലൂടെ പറയും, എല്ലാം വാട്സപ്പിലൂടെ പറയും, ഫോണിൽ പറഞ്ഞ് കട്ട് ചെയ്യണ്ട, ആൾക്കാർക്ക് മനസ്സിലാവട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ല ഇവിടെ നിങ്ങളെ വോയിസ് ഇവിടെ തെളിയിച്ചിരിക്കുന്നു, തെളിയിച്ചിരിക്കുന്നു. മമ്പുറത്തേക്ക് പോലെ ശിർക്കല്ല നിങ്ങൾ പറ നിങ്ങൾ ഈ പറഞ്ഞ ഞാനിവിടെ എഴുതിയല്ലോ കുത്തിബേക്കിലൂടെ നടത്തുന്ന എന്റെ ഭാവം പൊറുക്കണേ എനിക്ക് മക്കളെ തരെ എന്ന് പറഞ്ഞിട്ട് മമ്പുറത്ത് നിങ്ങൾ എവിടെ പോയാലും ശിർക്ക മക്കളെ നിങ്ങൾ പോകണ്ട, എവിടെ ഇരുന്നിട്ട് വിളിച്ചാലും ശിർക്ക. ഇനി മടവൂരിന്റെ അടുത്തേക്ക് പോയി അല്ലാ മടവൂരിൽ ജീവിതകാലത്ത് ഞങ്ങളുടെ വലിയാണ് അത് നിസ്കരിച്ചിട്ടൊന്നുമില്ല, നോമ്പെടുത്തിട്ടില്ല, നോമ്പെടുത്തവരുടെ നോമ്പ് മുറിപ്പിച്ചു, അതൊക്കെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്ന് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോണെങ്കിൽ അദ്ദേഹത്തിന് ഖബർ വിശാലത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയിക്കോ, അതോടൊപ്പം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നന്മയ്ക്ക് പ്രാർത്ഥിച്ചോ, അദ്ദേഹം ചെയ്ത തിന്മകൾ പുറത്തു കൊടുക്കണേ നിങ്ങൾ പ്രാർത്ഥിച്ചോ, അദ്ദേഹം ജീവിതകാലത്ത് നിസ്കരിച്ചിട്ടുമില്ല, നോമ്പെടുത്തിട്ടില്ല, അവിടെ അങ്ങനെ പോയിക്കോ. ഇവിടെ നിങ്ങൾ ഇതിനാ പോണെങ്കിൽ അത് പോയാലും ഇവിടെ ഇരുന്നാലും ശ്രദ്ധ, അത് എഴുതാനാ പറഞ്ഞത്. അപ്പം പുള്ളി പോയോ? വരോ? ആ പ്രതീക്ഷിക്കാം. അപ്പോ ഇവിടെ സുന്നികളുടെ വാദമായി പുള്ളി പറയാ പറയേ മല്ലി സഖാഫി മുസ്താഖ് പറഞ്ഞല്ലേ, മുസ്താഖ് പറഞ്ഞ ഞങ്ങളുടെ വാദവും വിഷയം തന്നെ ഏട്ടാ, മുസ്താഖ് ഞങ്ങൾ വിടൂല. നിങ്ങളെ ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞ ആദർശം നിങ്ങൾ മല്ലി സഖാഫി പറഞ്ഞ സുന്നി വാദമല്ലെങ്കിൽ പറ, അദ്ദേഹം പറഞ്ഞ തെറ്റാണ് നിങ്ങൾ എഴുതിട്ട, മല്ലി സഖാഫി പറഞ്ഞ തെറ്റാണ് എഴുതി തന്നാൽ സമയാവയുടെ മധ്യസ്ഥം പറയും, പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ് ഈ പറഞ്ഞതുപോലെ ചർച്ചയ്ക്ക്. മല്ലി സഖാഫി പറഞ്ഞ തെറ്റാണെന്ന് എഴുതിത്ത എന്നാൽ ഞങ്ങൾ റെഡിയാണ് എഴുതിത്തരിക. മറ്റു വിഷയം ഇപ്പോ മല്ലി സഖാഫി വാട്സപ്പിൽ സംസാരിച്ചത് കൂടെ ഏതും എന്ത് വ്യത്യാസം? ഒരു സിയാറത്തി എന്നുള്ള ഒരു പദമാണ് നിങ്ങൾ വലിയ ടെൻഷനാക്കി ആക്കുക, ഒരു ഇസ്തിഷ്വാ ഒരു ടെൻഷൻ. നിങ്ങൾ ഇപ്പൊ ഇസ്തിഗാഥല്ലേ വിഷയം, നിങ്ങൾ ഇസ്തിഗാഥ എന്ന് അറബിയിൽ പറഞ്ഞത് കന്നഡത്തിൽ സഹായാർത്ഥൻ എന്ന് പറഞ്ഞ് ഈ കന്നഡത്തിൽ വായിക്കുമ്പോൾ ഇവർക്ക് ടെൻഷൻ എന്തറിയോ, കന്നഡത്തിൽ ഇങ്ങനെ ഈ ഇസ്തിഗാഥ ഇസ്തിഗാഥ അറബിൽ അറബിൽ പറഞ്ഞിട്ട് കുറെ ആൾക്ക് ടെൻഷനായി ഇസ്തിഗാഥ ഇല്ല എന്ത്, അതിനാണ് കന്നഡത്തിലെ. അപ്പൊ സഹായാർത്ഥന എന്ന് പറഞ്ഞാലും ഇസ്തിഗാഥ ഒന്നെ രണ്ടു, നിങ്ങൾ എന്ത് മനസ്സിലാക്കാത്തത്, സഹായാർത്ഥ ഇസ്തിഗാഥ എന്ന് പറഞ്ഞാലും കന്നഡത്തിൽ സഹായാച്ചൻ എന്ന് പറഞ്ഞാൽ രണ്ടു ഒന്നെ. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? നിങ്ങൾക്ക് കന്നഡ അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ചോളൂ. നിങ്ങൾ ഈ മലയാളത്തിൽ എഴുതിയതിന് അതേപോലെ കന്നഡത്തിൽ എഴുതി രണ്ടു ഒന്നായി. പറഞ്ഞത് ഇയാള് പറഞ്ഞ വാട്സപ്പിൽ പറഞ്ഞ ആ വിഷയമുണ്ട്, ഒരു സിയാറത്ത് സിയാറത്ത് നിങ്ങൾക്ക് ആകെ പേടി, എന്ത് സിയാറത്തിനെ പറ്റി പേടി? രണ്ടു ഒന്നെ. ഒരു വിഷയം നിക്കേ, ഒരു മിനിറ്റ്. വാട്സപ്പില് നിങ്ങൾ വാട്സപ്പിൽ എഴുതിയ അതേ അക്ഷരങ്ങളും അതേ പദങ്ങളും ആവണ വാട്സപ്പിൽ ഉണ്ടായിക്കൂടെ? ഇവിടെ ഇത്ര ആളുകൾ വന്ന് ഇവിടെ വന്ന് കൂടണം. ഒരു മിനിറ്റ്, ഇപ്പൊ കൂട്ടിയത് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്? നിങ്ങൾക്ക് വാട്സപ്പിൽ ഒന്ന് പറയാം, മുജാഹിദുകളുടെ മുന്നിൽ വരുമ്പോൾ അത് പറയാൻ ധൈര്യമില്ല. നിങ്ങൾ കൂട്ടിയതല്ല, പറഞ്ഞത് തന്നെ എഴുതിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞത് തന്നെ എഴുതിയിട്ടില്ല. പിന്നല്ലേ കൂട്ടിയ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എഴുതിയോ? നിങ്ങൾ പറഞ്ഞതാ ബ്രാക്കറ്റിൽ സഹായം തേടൽ, നിങ്ങൾ എഴുതിയത് കൂട്ടിയതല്ല, നിങ്ങൾ പറഞ്ഞാൽ എഴുതിയിട്ടില്ല. നിങ്ങളെ ഇവര് തള്ളി, നിങ്ങൾ പറഞ്ഞ സുന്നിവാദമല്ല, മല്ലി സഖാഫി പറഞ്ഞത് മല്ലി സഖാഫി പറഞ്ഞത് സുന്നിവാദമല്ല എന്നാ പറ, അത് സുന്നിവാദമാണെങ്കിൽ വാദത്തിൽ എഴുത്, അല്ല എങ്കിൽ പറ ഞങ്ങൾക്ക് മല്ലി സഖാഫി പറഞ്ഞതുമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കറിയിൽ മല്ലിയും മുളകും ചേർക്കുന്നത് പോലെ മല്ലി സഖാഫിക്ക് ഓരോന്നോരോ സ്ഥലത്ത് പറയില്ല, അത് അല്ലല്ല. ഇവിടെ കുറെ കുറെ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു മനസ്സിലാകണ്ട. അപ്പൊ ഞങ്ങൾ ഇവിടെ കൃത്യമായിട്ട് മല്ലി സഖാഫി പറഞ്ഞത് മല്ലി സഖാഫി വാട്സപ്പിൽ പറഞ്ഞത് വാട്സപ്പിൽ പോകണം, വാട്സപ്പിൽ പോകണമെങ്കിൽ വാട്സപ്പിന് നേർക്കേനെ വെല്ലുവിളിച്ചത് ഇപ്പൊ വന്ന് കൂട്ടത്തി വന്നവർക്ക് ഒരു അന്തോന്നൊന്നും ഇല്ല വിഷയത്തെ കുറിച്ച്. അപ്പൊ പ്രാർത്ഥനയാണ്, എന്നാ പിന്നെ കൊതും കൂട്ടിക്കോ അതും കൂട്ടിക്കോ, ഞങ്ങൾ പറയുന്നു അതിലേക്ക് കൂട്ടിച്ചേർക്കാം. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സമയം കഴിഞ്ഞു, എന്താ പ്രാർത്ഥന നിങ്ങൾ പറയുന്നിപ്പോ? എന്നാ സലഫി ഭാഗം പ്രാർത്ഥന പല ഘട്ടങ്ങളിലും അതിന്റെ നിർവചനം മാറ്റിയവരാണ് എന്ന് ഞങ്ങൾ എഴുതുന്നു. നിങ്ങൾ മാറ്റി എഴുതിയവരെല്ലാം എഴുതാൻ റെഡിയുണ്ടോ? പ്രാർത്ഥന്റെ വിഷയം നിങ്ങൾ എടുത്തല്ലേ ചർച്ചക്ക്. എന്നാ പ്രാർത്ഥനക്ക് നിങ്ങൾ പല സമയങ്ങളിലും കാലങ്ങളിലും നിർവചനം മാറ്റി പറഞ്ഞവരാണെന്ന് എന്ന് ഞങ്ങൾ എഴുതുന്നു. നിർവചനം ഞങ്ങൾ മാറ്റി എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് എഴുതാൻ നിങ്ങൾ റെഡിയുണ്ടോ?
നിങ്ങൾ റെഡിയുണ്ടോ? നിർവചനം, പ്രാർത്ഥനയുടെ നിർവചനം ഞങ്ങൾ മാറ്റിയിട്ടില്ല എന്ന് ധൈര്യത്തോടെ വാദത്തിൽ എഴുതാൻ നിങ്ങൾ റെഡിയുണ്ടോ? അതും കൂട്ടിക്കോ. പ്രാർത്ഥന വിഷയം നിങ്ങളെടുത്ത് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥന നിർവചനം മാറ്റിമറിച്ചിട്ടുണ്ട്, മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അതിന് റെഡിയുണ്ടോ? നിങ്ങൾ പ്രാർത്ഥന വിഷയം സമയം കഴിഞ്ഞിട്ടില്ല. പിന്നെ സിയാറത്ത് നിങ്ങളല്ലേ മമ്പുറത്ത് പോയ കാഫറാവെന്ന് പറയുന്ന ആള്, നിങ്ങളല്ലേ അജ്മീറിൽ പോയ കാഫറാവെന്ന് പറയുന്ന ആള്, എന്തേ സഹോദര നിങ്ങൾക്ക് എഴുതാൻ മടി, എന്തേ നിങ്ങൾക്ക് പേടി? നിങ്ങൾ എതിർക്കുന്ന വിഷയമല്ലേ അത്, ശിർക്കാണെന്ന് പറയുന്നതല്ലേ? ആകെ സുന്നികളോ അസുന്നികളോ തർക്കണ്ട, സലഫികളും സിയാറത്തിന്റെ വിഷയത്തെയാ. സുന്നികള് അജ്മീറിൽ പോകുന്നു, മമ്പുറത്ത് പോകുന്നു, മടവൂർ പോകുന്നു, ഉള്ളാടത്ത് പോകുന്നു, ഇതല്ലേ ഈ സലഫികളൊക്കെ പറയുന്നത്? അത് ശിർക്കാൻ എന്തിനാ അവിടത്തേക്ക് പോകുന്നത്? എന്തേ നിങ്ങൾ അത് ഇപ്പൊ കൂട്ടിച്ചേർക്കാൻ വേണ്ട വേണ്ട എന്ന് പറയുന്നത്? ഒന്നിരിക്കലും ശിർക്കല്ല എന്ന് പറയാം, ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് പറയാം. ഇത് ശിർക്കാണെന്ന് പറയാ, കൂട്ടിച്ചേർക്കുമ്പോ അത് പറ്റൂല എന്ന് പറയാ, അത് ഞങ്ങളെ സമ്മതിക്കൂല. ഞങ്ങൾ പിടുത്തത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. സാരിബ കുല്ലി നിങ്ങൾ പഠിച്ചിട്ടില്ല, മൂജീസും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് സാരിബ കുല്ലിന്റെ വാദം അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. സാരിബ കുല്ലി നിങ്ങളെ വാദത്തിന്റെ പിന്നെ വാദം എഴുതുമ്പോ കളി എഴുതുമ്പോ തംസീലില്ല സുഹൃത്തെ. മൗലു മഹമൂല് മാത്രമേ ഉണ്ടാവുള്ളൂ കളിയിൽ, കളിയെ തന്നെ മൗലു മഹമൂല് മാത്രമേ ഉണ്ടാവുള്ളൂ. തംസീലുകൾ കളിയിൽ ഇട്ടതല്ല, ഈ കുറെ തംസീലുകൾ കൊണ്ടുവരാ. കളിയ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്. മൗലു മഹമൂല് മാത്രം കൂടുതൽ കളിയ, ഒരു മൗലു ഒരു മഹമൂല് ഇവിടെ കളിയായി. ഇത് നിങ്ങൾ തംസീൽ കുറെ കൊണ്ടുവരിക, എന്നിട്ട് അതിനെ വാദയിട്ടുണ്ട്. വാദം എന്ന് പറഞ്ഞ ഒരു കളിയാണ്. കളിയ തന്നെ മൗലു മഹമൂല് കൂടിയതാ. മൗലു മഹമൂല് അല്ലാതെ തംസീലുകൾ വാദത്തിൽ പെടുന്നില്ല. നിങ്ങൾ വാദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾ പഠിച്ചതെന്ന് പറയുന്നു, എന്ത് പഠിച്ചത്? ഇതാ പഠിച്ചത് ഇവിടെ. അപ്പൊ ഈ ഇതൊന്നും ആർക്ക് തിരിച്ചിട്ടില്ല, പേരോട് സക്കാഫിക്ക് തിരിച്ചിട്ടില്ല. ഇടമുട്ടത്ത് എഴുതി പതിരീങ്ങളെ കാക്കണേ, മമ്പുറത്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അവിടെ ഉദാഹരണം അടക്കം എഴുതിയത്. പുള്ളിക്കതൊന്നും തിരിഞ്ഞിട്ടില്ല. കുറച്ച് സക്കാഫിമാർക്ക് ഇതാ ഇവർക്ക് അതൊക്കെ തിരിഞ്ഞത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നതാണ്, ഞാൻ എഴുതാൻ തയ്യാറ. എന്നിട്ട് പറയുന്നതാ, നിങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പറയുന്നു സലഫുകൾ ദുആയുടെ നിർവചനത്തിൽ നിന്ന് ഒരു പടി പറഞ്ഞതിൽ നിന്ന് മാറിയിട്ടില്ല. ഞങ്ങൾ വാദത്തിൽ അതിന്റെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. സലഫികൾ എഴുതിയിട്ടില്ല. ഞങ്ങൾ ഒരു മിനിറ്റ്, ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ ഒരു പിടി ഒരു പടി മാറിയിട്ടില്ല എന്ന് കൃത്യമായി വാദത്തിൽ എഴുതും. പക്ഷേ ഞങ്ങൾ ഇതാ എഴുതുന്നു, അത് എഴുതി കൊടുക്കാം. അത് അതോടൊപ്പം മല്ലി സഖാഫി പറഞ്ഞത് നിങ്ങളും എഴുതണം. പറ്റുമോ? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉദാഹരണം അതിനകത്ത്, നിങ്ങൾ അത് എഴുതിയിട്ട് പോലില്ല. മല്ലി സഖാഫി വാട്സപ്പിൽ പറഞ്ഞത് നിങ്ങൾ എഴുതിക്കോ. ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ അതിന്റെ കൂട്ടത്തിൽ എഴുതാം, സലഫികൾ ദുആഇന് നൽകിയ നിർവചനത്തിൽ അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കുന്നു, അതിൽ ഒരു പടി പോലും മാറിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എഴുതാൻ തയ്യാറാണോ? മല്ലി സഖാഫി മറുപടി പറയേണ്ടതാണ്. മല്ലി സഖാഫിന്റെ മമ്പുറത്ത് പോകുന്ന ശിർക്കാണെന്ന് പറഞ്ഞു നിങ്ങൾ, ഞാൻ പറഞ്ഞിവിടെ നിങ്ങൾ ഇറങ്ങിപ്പോയി ആ സമയത്ത്, അതുകൊണ്ട് നിങ്ങൾ കേൾക്കാതെ എന്ന് തോന്നു. ഇവിടെ മമ്പുറത്ത് പോയിട്ട് മടവൂര് ശേഖിന്റെ അടുത്ത് പോയിട്ട് അല്ലാ ഇങ്ങനെ അദ്ദേഹം ജീവിതകാലത്ത് നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, നോമ്പെടുക്കുന്നവരെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ചു, ഇതൊക്കെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കറാമത്തായി എഴുതി വെച്ചതാട്ടോ. നോമ്പ് മുറിപ്പിച്ചയാളാണ് റബ്ബേ, അതുകൊണ്ട് ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചോ, അടുത്തു പോയിട്ടോ അകലെ പോയിട്ടോ അള്ളാഹനോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ല. അതല്ലാതെ ഈ പറയുന്നത് പോലെ എനിക്ക് മക്കളെ തരയണമേ, എനിക്ക് സ്വർഗം തരയണമേ, എന്നെ എനിക്ക് കടം വീട്ടി തരയണമേ, എന്റെ പാവം പുറക്കണമേ, ഈ കുത്തുബിയത്തിലൂടെ സാധാരണക്കാരായ പാവങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ചെയ്യാൻ ഖബറിന്റെ അരികിൽ പോയാലും ഇവിടെ ഇരുന്നാലും അത് ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാലും അള്ളാഹ് ഒരിക്കലും പുറത്തു കൊടുക്കാത്ത പാപം ആ ശിർക്ക് നിങ്ങൾ വെക്കുന്നതിന് ഞങ്ങൾ പറയും. മനസ്സിലാണല്ലോ? അതുകൊണ്ട് അപ്പൊ ഏതായാലും ഖബറിന്റെ അടുത്ത് പോയാലും പോയില്ലെങ്കിലും പോകുന്നതും ശിർക്കാണ് നിങ്ങൾ എഴുതി. അതന്നെയല്ല ഞാൻ എഴുതിയത്, പിന്നെ എന്തിനാ ഒഴിവാക്കണം പറയുന്നത്? അതിനെ നമ്മള് സിയാറത്ത് എന്ന് പറയുന്നത് ഖബറിന്റെ അടുത്ത് പോകലും ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ. ആ അതന്നെയാണ് എഴുതിയത്, അതന്നെ ഞാൻ എഴുതിയത്, നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാൻ എഴുതിയത്. പിന്നെ ഇടമുട്ടത്ത് പേരോട് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് പഠിപ്പിക്കാൻ നമ്മളെ സുന്നത്തിന് പണ്ടിമാർ ചെയ്തതാ. നിങ്ങൾക്ക് തിരിയുന്നില്ല എന്നതുകൊണ്ടാ ഇവിടെ എത്തിയപ്പോ നിങ്ങൾ ഞങ്ങളെ പിടുത്തത്തിൽ പെട്ടിട്ടുണ്ട്. ഓരോ സംവാദത്തിലും നിങ്ങൾക്ക് കളി എന്താണ്, മൗലു എന്താണ്, മഹമൂൽ എന്താണ്, മിസാൽ എന്താണ് പഠിപ്പിക്കാനായി സഖാഫികളോട് കൊടുത്തിരുന്നത് കേട്ടോ, കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾ കളിയ എന്താണെന്ന് പഠിച്ചിട്ടില്ല. മൗലു മഹമൂല് കൂടിയതാണ് കളിയ, മൗലു മഹമൂല് കൂടിയതാണ് കളിയ. കളിയക്കാണ് നഖീല ചെയ്തേണ്ടത്, കളിയക്കാണ് നഖീല ചെയ്തേണ്ടത്, തംസീലല്ല.
തംസീലല്ല, ഉദാഹരണങ്ങളല്ല. കളിയൊക്കെയാണ് നഖീലായിട്ടുണ്ടത്. മൗദു മാമൂല് കൂട്ടിയതാ കളിയ. നിങ്ങൾക്കോ കളിയൻ തിരിയില്ല, സാലിബ പുള്ളി ഇരുന്നില്ല, സാലിബ ജുസീൻ തിരിയുന്നില്ല, മൂജബ ജുസീൻ തിരിയുന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സിയാറത്ത് ഷിർക്കാണെന്ന്, നിങ്ങളെ തൊള്ള കൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് അത് ഉൾപ്പെടുത്തണം, ഉൾപ്പെടുത്തണം. നിങ്ങളെ തൊള്ള കൊണ്ട് പറഞ്ഞതാ ഇപ്പോ സിയാറത്ത് ചെയ്താൽ ഖബറിനടുത്ത് പോയാലും ഷിർക്കാണ്, പോകാതെ തേടലും ഷിർക്കാണ്, രണ്ടു ഷിർക്കാണ് നിങ്ങൾ പറഞ്ഞു. മെമ്പർ തങ്ങൾ ഖബറിനടുത്ത് പോയി തേടിയാലും ഷിർക്കാണ്, പോകാതെ തേടിയാലും ഷിർക്കാണ്, അപ്പേതാലും സിയാറത്ത് ഷിർക്കാണെന്ന് പറഞ്ഞു. അതെന്റെ പിന്നെ സുഹൃത്തെ വാദത്തിൽ വരും പേടി. എന്റെ പേടി, എന്റെ പേടി, നിങ്ങൾ ഷിർക്കല്ലേ പറഞ്ഞു, ഷിർക്കാണെന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾ, നിങ്ങൾ പറഞ്ഞത് നന്നായിട്ടുണ്ട്. നിങ്ങളെ കർണാടകത്ത് പോ സമ്മതിക്കുലങ്ങള്. ഞാൻ എന്റെ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ സന്ദർഭത്തിൽ പറഞ്ഞത് വാദത്തിൽ എഴുതണമെന്ന് തന്നെ പറഞ്ഞത്. അങ്ങനെയാണോ നിങ്ങൾ അത് എഴുതട്ടെ, അത് നിങ്ങൾ അംഗീകരിക്കോ? കഴിഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞത് വാദത്തിൽ എഴുതണമെന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലേ? നിങ്ങൾ പറഞ്ഞ ഖബർ സിയാറത്ത് ഷിർക്കാണ്, അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഇവിടെ റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് കേട്ടിട്ട് മമ്പുറത്തെ തങ്ങളുടെ അടുത്തേക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ആ പറഞ്ഞത് ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു അത് എഴുതാൻ ഞാൻ പറഞ്ഞത്, അത് എഴുതട്ടെ എന്നാണ് അടുത്ത ചോദ്യം. ഒന്നുകിൽ നിങ്ങൾ മല്ലി സഖാഫി പറഞ്ഞത് എഴുതും, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിടത്ത് എത്തിയെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, എന്നാൽ അതേത്? ആ ഈ രണ്ട് രണ്ടല്ലോ, ഒന്നുകിൽ മല്ലി സഖാഫി മല്ലി സഖാഫി പറഞ്ഞത് എഴുതണം. എവിടെ? അത് എഴുതിയിട്ടില്ല. ഇനി നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ എഴുതാന്ന് പറഞ്ഞു കമാൻ വേണ്ടിയിട്ടില്ല പ്രാർത്ഥനയുടെ വിഷയത്തില്. രണ്ട്, ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞെടുത്ത് എത്തിയെന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ എന്റെ നിങ്ങൾ സംസാരിക്കുന്നതിന് തൊട്ടു മുന്നേയുള്ള ക്ലിപ്പിൽ ഞാൻ ഇവിടെ വാദം വ്യക്തമാക്കിയപ്പോ ആ പറഞ്ഞത് നിങ്ങളുടെ വാദമാണെന്ന് നിങ്ങൾ പറഞ്ഞു, അംഗീകരിച്ചു. അത് എഴുതാൻ തയ്യാറുണ്ടോ? അത് എഴുതാൻ തയ്യാറുണ്ടോ? ആ ഒരു മിനിറ്റ്, ഞാൻ ആ പറഞ്ഞത് ഒരു മിനിറ്റ്, ആ ഞാൻ പറഞ്ഞിടത്തേക്ക് നിങ്ങൾ എത്തി, നിങ്ങൾ പറഞ്ഞിടത്തേക്ക് ഞാൻ എത്തി എന്നാണെങ്കിൽ അല്ല, തോക്കെ സഖാഫി, തോക്കു സഖാഫി ഇവിടെ നോക്കണം. നിങ്ങൾ പറഞ്ഞിടത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ വാദിച്ചതെങ്കിൽ ആ പറഞ്ഞത് സമസ്തയുടെ വാദമായി ഞാൻ തയ്യാറാണ്. മറുപടി പറയണമെന്ന് ഞാൻ നിങ്ങൾ എന്ത് ഇവിടെ തോന്നി വാസം പറഞ്ഞാൽ അതിന് മറുപടി തിരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഞങ്ങൾ എഴുതിയ വാദത്തിനെതിരായി ഞങ്ങള് ഇവിടെ ഇവിടെ ശ്രദ്ധിക്ക്, ഞങ്ങൾ ഞാൻ എഴുതിയ വാദത്തിനെതിരായി നിങ്ങളുടെ അത് സമ്മതിച്ചു പറഞ്ഞു. ഞാൻ എഴുതിയ വാദത്തിന് നിങ്ങൾ എന്ത് പറഞ്ഞു? സിയാറത്തിനെ പറ്റി എഴുതിയ ഞാൻ വാദമാണ്, എന്റെ വാദമാണ്. ആ വാദത്തിനെ സംബന്ധിച്ച് നിങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് എന്റെ വാദം നിങ്ങൾ എന്താക്കി? ഷിർക്കാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കൂട്ടിച്ചേർക്കണം എന്നാ പറഞ്ഞ്. അല്ലാതെ നിങ്ങൾ അതിന് മുമ്പ് കബറ പ്രസംഗം കൂടെ നടത്തിയിട്ട് രണ്ടു രണ്ടു മിനിറ്റിൽ എന്തൊക്കെ പറഞ്ഞത് ഞാനിവിടെ വാദ പ്രത്യേകത കൂട്ടിച്ചേർക്കണം എന്ത് തോന്നി സഫാത്തായി പറയുന്നത് സുഹൃത്തെ? നിങ്ങൾ സഫാത്ത് പറയുന്നത് നിങ്ങൾ ഞാൻ എഴുതിയ വാദത്തിൽ സിയാറത്തിനെ സംബന്ധിച്ച് കൂട്ടിച്ചേർത്തത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് പറഞ്ഞു നിങ്ങൾ തന്നെ ഷിർക്കാണെന്ന് പറഞ്ഞു. അതിനാ ഞാൻ പറഞ്ഞത് ഞാൻ എഴുതിയ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഇനി അത് അതിൽ തന്നെ ഇരിക്കട്ടെ എന്നാ. അല്ലാതെ നിങ്ങൾ രണ്ടു മിനിറ്റിൽ വേറെ തൊക്കെയോടെ തോന്നി വാസം പറഞ്ഞ് അത് ഇവിടെ എഴുതണം, അത് ലേഖനം എഴുതിക്കോളും നിങ്ങൾ പത്രത്തിൽ. അതെല്ലാം നിങ്ങളുടെ വാദം. പിന്നെ നിങ്ങൾ കുറെ മിതാലുകൾ, നിങ്ങൾ മിതാലുകൾ. എന്റെ സുഹൃത്തെ കളിയ എന്ന് പറഞ്ഞാൽ മൗദൂമാനോട് കൂടിയതാ. മിതാലുകൾ കളിയല്ല, അതുകൊണ്ട് വാദം എഴുതുമ്പോ കളിയായിരിക്കണം. മിതാലല്ല വാദം എഴുതല്, വാദം കളിയായിരിക്കണം. മൗദൂമാനോട് കൂടിയതാ കളിയ. നിങ്ങൾ കുറെ തംസീലുകൾ, അപ്പൊ അതിനപ്പുറമുള്ളത് ശ്രദ്ധിക്കല്ലതാ. ആ ഉദാഹരണത്തിലുള്ളത് മാത്രമാണോ ഞാൻ പറഞ്ഞത്? മുഴുവനും ഇസ്തിഹാസ. അതിൽ നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പെട്ടു, നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പെട്ടല്ലേ ഇസ്തിഹാസ എന്ന് പറയുമ്പോ. അത് ശ്രദ്ധിക്കല്ലേ ഞാൻ എഴുതിയത്? പാവം മിസാൽ എഴുതി ഉദാഹരണം എഴുതിയ പേരോടും ഇപ്പൊ ഔട്ട്. മല്ലി സഖാഫി വാട്സപ്പിൽ പറഞ്ഞത് ഔട്ട്. മല്ലി സഖാഫി പറഞ്ഞ ഇവിടെ ബന്ധമില്ല എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, മല്ലി സഖാഫി പറഞ്ഞത് പോയി, പിന്നെ പറഞ്ഞു പ്രാർത്ഥനയുടെ നിർവചനം എഴുതണമെന്ന് പറഞ്ഞു. നിങ്ങൾ പിന്മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ എഴുതാനും പറഞ്ഞു. അവസാനം പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാം എഴുതണമെന്നല്ല പറഞ്ഞത്, വാദവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഒരു നിങ്ങൾ എഴുതിയതല്ല, നിങ്ങൾ പറഞ്ഞെടുത്തേക്ക് സൽമാൻ എത്തിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്, അത് എഴുതാനാ പറഞ്ഞത്. മനസ്സിലാണല്ലോ, വാദവുമായി ബന്ധപ്പെട്ട് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ആ വോയിസ് കേൾപ്പിക്കും എന്താണ് ശിർക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പൊ നിങ്ങൾ പറഞ്ഞിടത്തേക്ക് ഞാൻ എത്തി എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ആ വാദവുമായി ബന്ധപ്പെട്ട മാത്രമുള്ള കാര്യമാണോ? ഇനി വീണ്ടും പറയണം, നിങ്ങൾ കുറെ വാദം നടത്തി എന്ന് പറയണ്ട. നിങ്ങളിവിടെ അനക്കാവും വാദം നടത്തില്ല, എല്ലാം എഴുതണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാലും ഇവിടെ എഴുതിയിട്ടില്ല, ഇത്രയും നേരം വാദം നടത്തിയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മല്ലി സഖാഫി ഔട്ടാക്കി. നിങ്ങൾ അദ്ദേഹം പറഞ്ഞു എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആ പറഞ്ഞ വാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്
ഇവിടെ എഴുതുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞിടത്തേക്ക് ഞാൻ എത്തിയെങ്കിൽ അതിവിടെ എഴുതുമോ എന്നതാണ് എനിക്ക് അറിയേണ്ടത്. മനസ്സിലാണല്ലോ. ഇപ്പൊ പേരോടിന് കളിയേം തിരിഞ്ഞിട്ടില്ല, മിർഖാത്തും പഠിച്ചിട്ടില്ല, പുള്ളി മുക്തസറും പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് എവിടെ വന്നത്? ഇടമുട്ടത്ത് വന്നത്. അവിടെ വന്നിട്ട് മിസാൽ അടക്കം ഒരു മിനിറ്റ് ഉദാഹരണങ്ങൾ അടക്കം പുള്ളി എഴുതി വന്ന കുട്ടികൾക്ക് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്തില്ല? എഴുതാൻ പേടി. കാരണം ഉസ്താദ് എഴുതി കുടുങ്ങിയത് കൊണ്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തില്ല? ഉസ്താദ് വെച്ച പാളത്തിൽ കൊണ്ടുപോയി തലവെക്കാൻ ധൈര്യപ്പെടുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് കഴിയില്ല സഹോദരൻ. ഇനി നിങ്ങൾക്കുള്ള ലക്ഷ്യം എന്താ ഞാൻ പറയട്ടെ? എങ്ങനെയെങ്കിലും മുടങ്ങി ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഒരു മിനിറ്റ്. അതുകൊണ്ട് ഇനി വീണ്ടും ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞിടത്തേക്ക് എത്തിയെങ്കിൽ വാദവുമായി ബന്ധപ്പെട്ട് ഈ ഉള്ളവൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വാദമാണ് എങ്കിൽ അത് നിങ്ങളുടെ വാദമായി എഴുതുമോ? അതിന് മറുപടി പറയണം. കേൾക്കാത്ത പോലെ പോകല്ലേ, മറുപടി പറയണം. ഇല്ലെങ്കിൽ യൂട്യൂബിൽ വരുമ്പോ ജനങ്ങൾ കേൾക്കും, നിങ്ങൾ ഇവിടുന്ന് മുങ്ങിയത് കാണും. പേരോട് ഉസ്താദിന്റെ അടുത്ത് തോറ്റ് നാറിപ്പോയത് കൊണ്ട് വീണ്ടും ആവർത്തിക്കേണ്ടതുണ്ടോ സുഹൃത്തേ? നിങ്ങൾ തോറ്റ് നാറിപ്പോയതല്ലേ? അതുകൊണ്ട് വീണ്ടും അത് നിങ്ങൾ എന്തിനാണ് ആവർത്തിപ്പിക്കുന്നത്? നിങ്ങളെ കൊണ്ട് നിങ്ങൾ തോറ്റ് നാറി, ഇനി ഒന്നുകൂടി വരെ നാറൽ നിങ്ങൾ നാറണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് കവി അതിനില്ല. നിങ്ങൾ 8-ഉം 16-ഉം ആയില്ലേ? ജിന്നു ഷെയ്ത്താനും ആയില്ലേ? നിങ്ങളെ അനുഭവം അതുമായിട്ടില്ല. അപ്പൊ ഏതിരുന്നാലും നിൽക്കട്ടെ, ഇവിടെ സിയാറത്ത് ഞാൻ എഴുതിയത് കൂട്ടി നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് നിങ്ങൾ അഭ്യർത്ഥന. സിയാറത്തിന് ഒഴിവാക്കണമെന്നാണല്ലോ നിങ്ങൾ അഭ്യർത്ഥന. നിങ്ങൾ പറഞ്ഞു സിയാറത്ത് അത് മഹാന്മാരെ സിയാറത്ത് ചെയ്തുകൊണ്ട് ചോദിച്ചാലും ശിർക്കാണ്, പോകാതെ ചെയ്താലും ശിർക്കാണ്. പിന്നെ എന്തിനാ ഒഴിവാക്കേണ്ട ആവശ്യം? ശിർക്കാണ് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഇപ്പൊ സാക്ഷിയല്ലേ ഇവിടെ പറഞ്ഞു, മമ്പുറത്തേക്ക് പോയി സിയാറത്ത് ചെയ്ത് ചായം തേടിയാലും പോകാതെ തേടിയാലും ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ സുഹൃത്തെ. പിന്നെ എന്തിനാണ് അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യം? സിയാറത്ത് ചെയ്താൽ ശിർക്കാണെന്ന് എങ്കിൽ പിന്നെ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ശിർക്കാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്കത് ശിർക്കല്ലെന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടിച്ചേർത്തത് നിങ്ങൾ പറഞ്ഞു അത് ശിർക്കാണ് എന്ന് ഇവിടെ തന്നെ പറഞ്ഞു. പിന്നെ എന്തിനാണ് ഒഴിവാക്കേണ്ടത്? ശിർക്കെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ, അത് ശിർക്കാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ശിർക്കല്ലാതെ സ്ഥാപിക്കാത്, നിങ്ങൾ ശിർക്കാണെന്ന് സ്ഥാപിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ. സിയാറത്ത് മമ്പുറത്തങ്ങളത്ത് പോയിട്ട് സിയാറത്ത് ചെയ്താലും ശിർക്കാണ്, പോകാതെ ചെയ്താലും ശിർക്കാണ്. അത് രണ്ടിനെയും കണ്ടിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയത്. രണ്ടിനെയും കണ്ടിച്ചുകൊണ്ടാണ് എഴുതിയത്. അതുകൊണ്ട് എന്റെ വാദം നിങ്ങളെ വാദത്തിന് നേരെ കടകവിരുദ്ധമായി ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി കുറുക്കു വഴി കണ്ടുപിടിക്കുകയാണ്. ഇൻഷാല്ലാ കർണാടകത്തിൽ നിങ്ങൾക്ക് നല്ലതുപോലെ വെള്ളം കുടിപ്പിച്ച് ഞങ്ങൾ കേരളത്തിലേക്ക് സൽമാൻ നിങ്ങൾ അയക്കുള്ളൂ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹാന്മാരാകുന്ന ഔലിയാക്കളെ റൗദുല്ലാഹിൽ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ വെള്ളം കുടിപ്പിച്ച് ഞങ്ങൾ ഇൻഷാല്ലാ കൊട്ടാരക്കരക്ക് ഞങ്ങൾ അയച്ചു. ഇൻഷാല്ലാ നിങ്ങളെ കൂട്ടാ കൊട്ടാരക്കരയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരെ ഈ മക്കളെ. അത് പിന്നെ ഇപ്പൊ പറയുന്നത് പേരോടിന്റെ മുന്നിൽ മുജാഹിദികളെ പിടിച്ചിരിക്കാൻ പറ്റില്ല. മുജാഹിദികളോട് സംവാദം നടത്താമെന്ന നൌഷാദ് ഹസനി വരെ പേരോടിന്റെ വീട്ടുമുറ്റത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ ഉസ്താദ് ഇപ്പൊ മുജാഹിദിന്റെ മുന്നിലേക്ക് പോവാത്തേന്ന്. പേരോട് മുജാഹിദിന്റെ മുറ്റത്തേക്ക് പോവാത്തേണ്ടത് മുജാഹിദികളോട് സമ്മതിച്ചിരുന്ന നൌഷാദ് ഹസനിക്ക് വരെ തിരിച്ച്. പക്ഷെ കുട്ടിയൊക്കെ തിരിഞ്ഞില്ല. മനസ്സിലായില്ല. കിതാബിൽ നിങ്ങളെ കവിയെ പോയി എല്ലാം പോയി. ഇനി മാത്രമല്ല പേരോടിന് കിതാബ് പോലും തിരിഞ്ഞില്ലാന്ന് നൌഷാദും പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? പേരോടിന് കിതാബ് പോലും. പിന്നെ എന്തിനാണ് സഹോദര ഈ ജിന്നും പിശാചും ഷെയ്ത്താനൊക്കെ നിങ്ങൾ പറയുന്നത്? പേരോട് എവിടെ പോവാൻ ഉപയോഗിച്ചു എന്ന് ഞാനിവിടെ പറയണോ? മകളിൽ മുണ്ടുവിട്ട് നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് വരും. പേരോട് ജിന്നിനെ പിശാചിനെ എങ്ങോട്ടേക്കാ വിട്ടുന്നത്? തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. നിങ്ങളിനി പറഞ്ഞാൽ പറയാനാണ് പറയാനുള്ളത്. മറിച്ച് നിങ്ങൾ പറയല്ലേ സഹോദരൻ നൌഷാദ് ആശങ്കായി സംവാദത്തിന് വന്നുകൊണ്ടുണ്ടായിരുന്നേ, മുജാഹിദുകളുടെ മുന്നിൽ വരലുണ്ടായിരുന്നു. പിന്നെ അവസാനം നേതാക്കന്മാര് വിലക്ക് പാവത്തിന്. അലവിയും പറഞ്ഞു, പേരോടും പറഞ്ഞു, പൊന്മളയും പറഞ്ഞു, മോനെ നീ പോവണ്ട, വിചാരിക്കുന്ന പോലെയല്ല, മുജാഹിദുകൾ വിചാരിക്കുന്ന പോലെയല്ല എന്ന് അവർക്ക് തലവന്മാർക്ക് നേതാക്കന്മാർക്ക് മനസ്സിലായത് കൊണ്ട് അത് നേതാക്കന്മാർക്ക് വരെ നിങ്ങളുടെ കാര്യം മനസ്സിലായി. പിന്നെ ഇവിടെ വന്നിട്ട് മുജാഹിദുകൾ ഓടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത് അർത്ഥമില്ല സഹോദര. അതുകൊണ്ട് വീണ്ടും വിഷയം മാറ്റണ്ട. എന്റെ രണ്ട് ചോദ്യമാണ്, രണ്ട് ചോദ്യം. ഒന്നുകിൽ മല്ലു സഖാഫി വാട്സപ്പിൽ പറഞ്ഞത് എഴുതണം, അല്ല എങ്കിൽ നിങ്ങളുടെ വാദത്തിലേക്ക് ഞാൻ എത്തി എന്ന് പറഞ്ഞത് എഴുതണം. ഈ രണ്ടിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അത് നിങ്ങൾ ഡയലോഗിനിടയിൽ
മനസ്സിലാകുന്നുണ്ടോ? ഈ ഡയലോഗിനിടയിൽ കവിയെയും മൗദൂ മഹ്മൂലൊക്കെ പറയുന്നതിനിടയിൽ അതും കൂടി പറയണം, മനസ്സിലാകുന്നുണ്ടോ? അത് പറയാതെ മൂടി വെക്കാനാണ് എങ്കിൽ നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യൂല, വിടുന്നതല്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നിങ്ങളെ പേരോട് പേരോടിന്റെ വിഷയം പറഞ്ഞിട്ട് വിഷയം മാറ്റാൻ നോക്കണ്ട ഹബീബെ. പത്താം ക്ലാസിന്റെ കുട്ടി ഒന്നാം ക്ലാസ്സിനോടാണ് ചോദിക്കുന്നത്. എന്താണ് അതൊരു ന്യായമാണോ? പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്നാം ക്ലാസ്സിന്റെ കുട്ടിയോട് മത്സരത്തിന് പോലും, അതിന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരണോ? ഈ ഒന്നാം ക്ലാസ് പഠിക്കുന്ന നൗഷാദാണോ പേരോട് സാധ്യത? അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നൗഷാദ് പേരോട് സാധ്യതയോട് പോകേണ്ടവനല്ല, അവൻ ഞങ്ങളെ പോലത്തെ അതിലൂടെ വരേണ്ടതാണ്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് പോകേണ്ട ആളുകളാണ്. അതുകൊണ്ട് എന്തിനാ തക്ബീർ പറയുന്നത് കുട്ടികൾ അറിയുന്നില്ല, എന്തിനാണ് തക്ബീർ പറയുന്നത്? പിന്നെ നിങ്ങള് മമ്പറത്തങ്ങളെ സിയാറത്ത് ഞങ്ങൾ സ്ഥാപിക്കുന്നു, അത് വാദപ്രതിവാദങ്ങൾ സ്ഥാപിക്കും, അത് പറ്റിയതാണ്, ശിർക്കല്ല. നിങ്ങള് എത്ര കൊല്ലമായി ഇവിടെ നിങ്ങൾ കുട്ടി ആഘോഷിക്കുന്നത്, മജ്മീറിൽ പോകുന്നത് ശിർക്കാണ്, പിന്നെ മടൂർ പോകുന്നത് ശിർക്കാണ്, പക്ഷെ ഞങ്ങളെ മുന്നിലെത്തുമ്പോ അത് നിങ്ങൾ വാദത്തിൽ എഴുതാ. നിങ്ങൾ മടിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ മടിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ഞങ്ങൾക്കറിയാം. ഈ വാദപ്രതിവാദം നടക്കരുത് എന്നുള്ള ആ പേടി നിങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് ഈ കർണാടകത്ത് പോകുമ്പോ ചാക്കും കെട്ടി അങ്ങോട്ട് പോകേണ്ടി വരുമെന്ന് പേടി കൊണ്ട് സിയാറത്തിന്റെ വിഷയം നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. ആൺകുട്ടിയാണെങ്കിൽ സിയാറത്തിന്റെ വിഷയവുമായി ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ നിൽക്ക്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങള് ശരിക്കാണെന്ന് പറഞ്ഞു. നിങ്ങൾ വരും അതിന് നമ്മക്ക് പറയണേ സിയാറത്തിന്റെ വിഷയം പോയി, ഇസ്തിഗാഥയുടെ വിഷയം പോയി, ഇപ്പൊ സിയാറത്തേക്ക് എത്തി. ഒരു മിനിറ്റ്, അങ്ങനെ നിങ്ങൾ പറയല്ലേ ഇവിടെ. ഒരു മിനിറ്റ്, അതേ ഒരു മിനിറ്റ് ഇവിടെ സമയം അയാൾക്ക് എന്ത് പറഞ്ഞു ഒരു വിഷയത്തിന്റെ വ്യവസ്ഥയ്ക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഞമ്മ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം പറയും, എനിക്ക് മനസ്സിലായി ഇസ്തിഗാസ ഷിർക്കല്ല, നിങ്ങൾ പറഞ്ഞു ഷിർക്കാണ്, ഷിർക്കല്ല എന്ന് പറഞ്ഞു. വാദപ്രതിവാദായില്ലേ? പിന്നെ സിയാറത്തിനെ സംബന്ധിച്ച് അല്ലല്ല ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ പറയാൻ പോകുന്നത്, അത് മാറ്റി പറയാനാണ് ഇപ്പൊ പോകുന്നത്. പറയട്ടെ എന്നാലേ ഇത് ഇങ്ങനെ പറഞ്ഞ കാര്യം സമയം സമയം. ഇപ്പോ സിയാറത്തിന് ചർച്ചക്കുണ്ടോ, സിയാറത്തിന് ചർച്ചക്കുണ്ടോ എന്ന മൂന്ന് തവണ അദ്ദേഹം ചോദിച്ചത്. ഒരു സിയാറത്തും കൂടി വീണ്ടും കൂട്ടി വീണ്ടും കൂട്ടി സിയാറത്തിനുണ്ടോ അവസാനത്തേത്. ഒരു മിനിറ്റ് നിങ്ങൾ ഇടയ്ക്കേറി സംസാരിക്കല്ലേ. ഇവിടെ എല്ലാവരും യൂട്യൂബില് വരുമ്പോ നിങ്ങൾ ഇവിടെ കിടന്ന് ഉരുണ്ടത് ആളുകൾ കാണും. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞത്, നൗഷാദ് ഞങ്ങളോട് കുട്ടിയാ മതിയെന്നോ? നൗഷാദ് നിങ്ങളെ വെല്ലുവിളിച്ച് പുറകിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെങ്കിലും പോയിട്ട് അയാൾക്ക് മറുപടി പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല മക്കളെ. അതുകൊണ്ട് നൗഷാദ് എന്നെ പറഞ്ഞത് ഇപ്പൊ മർക്കസിൽ കിതാബൊന്നുമല്ല പഠിപ്പിക്കുന്നത്, അവിടെ മൊത്തം കച്ചവടമാണ്. ഒരു മിനിറ്റ്, മേലോടിന്റെ വിഷയം നിങ്ങളാ പറഞ്ഞത്. ഒരു മിനിറ്റ്, ആരും എടുക്കില്ലെങ്കിൽ നമ്മൾ എടുക്കൂല. നിങ്ങൾക്കത് കേൾക്കുമ്പോ വിഷമമുണ്ടാകും. നൗഷാദിന്റെ വിഷയം കേൾക്കുമ്പോ വിഷമമുണ്ടാവും. അല്ല ൗഷാദിന്റെ വിഷയമല്ല ഇവിടെ ചർച്ച, പേരോടെ വിഷയമല്ല ചർച്ച, ഇവിടെ ഇസ്തിഗാസയ ചർച്ച. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ആവശ്യം വിളിച്ചിരുന്നത്? വർക്കസിന്റെ വിഷയം നിങ്ങൾ നേരത്തെ കരീഖത്തിന്റെ വിഷയം വിളിച്ചിട്ടു, കരീഖത്തിന്റെ വിഷയം വിളിച്ചിട്ടു, വർക്കസിന്റെ വിഷയം വിളിച്ചിട്ടു, പേരോടെ വിഷയം വിളിച്ചു. എന്തിനാ അനാവശ്യമായി കരീഖത്ത് നേരത്തെ സ്പർശിച്ചു, ഇപ്പൊ മർക്കസ് തൊട്ടു. നിങ്ങളെ കോളേജിൽ എന്താ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം, അത് വേറെ വിഷയം, ഞങ്ങളോട് പറയാം. അതുകൊണ്ട് മർക്കസിന്റെയോ ത്വരീകത്തിന്റെയോ പേരോടിന്റെ വിഷയമല്ല ഇവിടെ ചർച്ച, ഇവിടെ നമ്മുടെ വാദമായിട്ടാണ് ചർച്ച. നിങ്ങൾ അനാവശ്യ വിഷയം ചോദിച്ചിടരുത്, നിങ്ങൾ അനാവശ്യം സംസാരിക്കരുത്. അതിനേക്കാൾ അപ്പുറം സംസാരിക്കാൻ അറിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തുടരെ നിങ്ങൾ തൊള തൊട്ടിക്കരുത് നിങ്ങൾ. അതുകൊണ്ട് പേരോടിന്റെ വിഷയമോ നൗഷാദിന്റെ വിഷയമോ മർക്കസിന്റെ വിഷയമല്ല ഇവിടെ വാദപ്രതിയായിട്ട് ചർച്ച എന്തെങ്കിലും ഉണ്ട് പറ. അല്ലേ നിങ്ങൾ ഓരോന്ന് പറയാൻ നിങ്ങൾക്കുണ്ട് കയ്യിൽ, അത് വേറെ വിഷയം. പേഴ്സണൽ വിഷയമോ സ്ഥാപനത്തിന്റെ വിഷയമല്ല ഇവിടെ ചർച്ച. പറഞ്ഞത് മനസ്സിലല്ലേ? പറയിപ്പിക്കണ പറഞ്ഞ അതാണ്, നിങ്ങളെ കുട്ടികളെ നിർത്തിട്ടില്ല. അതാ പറഞ്ഞത് കുട്ടികളുടെ മുമ്പിൽ, നമ്മളെ മുമ്പിൽ എന്തിനാണ് കൊണ്ടുവന്നത്? കുട്ടികളെ നിർത്തിട്ട് അതാണ് പറഞ്ഞത്, കുട്ടികളെ നിർത്തിയിട്ടില്ല.
ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വന്നാൽ മൂക്കുകുത്തി കൊണ്ടു വരും. ഞങ്ങളുടെ കയ്യിൽ ആരെ കളിക്കുന്നത്? ഞാൻ പറഞ്ഞ വാദം ദാസിലാണ്. ഞാൻ പറഞ്ഞ വാദം ദാസിലാണ്. എന്താ കളിക്കുന്നത് കുട്ടികളെ? ഹലോ, ദയവ് ചെയ്ത് അനാവശ്യമായ കാര്യത്തിൽ ദയവ് ചെയ്ത് ഇടപെടുക. ആരും ഇടപെടും? ദയവ് ചെയ്ത് ആരും ഇടപെടും? നിങ്ങളെ താടിനെ പറ്റി സംസാരിച്ചു, അമ്മൂപ്പനെ സംസാരിച്ചു, അവൾ അങ്ങോട്ട് വിട്ടാണ് വിട്ടാണ് ഓക്കെ. അത് കഴിഞ്ഞു നിങ്ങൾ ആധികാരികമായിട്ടുള്ള ചർച്ച പ്ലീസ്. ഇവിടെ എന്തിനാ നമ്മൾ ഒരുമിച്ച് കൂടിയത്? നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടാണല്ലോ തിരുവരു ഒരുമിച്ച് കൂടിയത് ആണല്ലോ. പിന്നെ നിങ്ങൾ ആരും ഇടപെടരുത്, ദയവ് ചെയ്ത് ആരും അനാവശ്യമായിട്ട് ഇടപെടരുത്. ഓക്കെ കഴിഞ്ഞു. ഇപ്പോഴെന്താ ചെയ്യാം? ഇപ്പൊ മകരിവിന്റെ സമയമായി, മകരിവിന്റെ സമയമായി. ഇപ്പൊ ഒരു മിനിറ്റ് ഞാൻ പറയാനുള്ളത്, മല്ലി സഖാഫി ഉസ്താദ് വാട്സപ്പുമായിട്ടുള്ള ചർച്ചയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ആണല്ലോ ഉസ്താദ്. ഇപ്പൊ തോക്ക ഉസ്താദിന്റെ വേറെ തന്നെ എഴുത്ത് കുത്തുണ്ട്. അപ്പൊ അത് എന്ത് തീരുമാനം എടുക്കും? അങ്ങനാണെങ്കിൽ ഉസ്താദ്, സോറി സോറി, ഒരു മിനിറ്റ് ഉസ്താദ്മാരെ, ബഹുമാനപ്പൂർവ്വം ഉസ്താദ്മാരോട് ഞാൻ വാദത്തിന്റെ പൂർണ്ണാർത്ഥങ്ങളെ മനസ്സിലാക്കിയത്. ശരി, അത് വിട്ട്, അത് വിട്ട്, അത് വിട്ട്, അത് വിട്ട്, അല്ല അത് വിട്ട്. ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് താടിക്കളിയ സുന്നത്ത് തന്നെയാണ്. അത് അത് സമാധ ചർച്ചയാണ്. മകരിബ് ബാങ്ക് കൊടുത്ത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്താൽ ഇത് എന്ത്? ഒരു മിനിറ്റ്, ഒരു സമയം നിശ്ചയിച്ചു, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഉസ്താദ് ഉസ്താദ് ഇടപെടും, ദയവ് ദയവ് ചെയ്തു. അല്ല, പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഇനി ഇനി മഗരിബിന്റെ ശേഷം, ഇനി മഗരിബിന്റെ ശേഷം, ഏ ചെങ്ങൽ ഒന്നുകൂടി കേക്ക് ഇവിടെ, ഒന്ന് കേക്ക് ഇവിടെ. മഗരിബിന്റെ ശേഷം വാദം എന്താണ് എന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ വാദം ഇസ്തിഗാഥയാണ്, അല്ല ഞാൻ പറഞ്ഞത്. ഇസ്തിഗാഥയും ഇസ്തിഗാഥയും നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതും ഇതിൽ ഇതിന് ദാഖിലല്ലേ? ഞങ്ങൾ എഴുതി തന്ന കത്തിൽ ദാഖിലല്ലേ? കടന്നിട്ടില്ലേ? ഇസ്തിഗാഥ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും, ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളും എഴുതിയത് അല്ലെ? ഇസ്തിഗാഥ എന്നുള്ള പദം അതിലുണ്ടോ? ഞങ്ങൾ ഈ പറഞ്ഞത് ഇസ്തിഗാഥ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ തന്ന കത്തിലുണ്ടോ? കുട്ടികൾ നിർത്തിയിട്ടില്ല.